ഇല്ലായിരുന്നല്ലേ ഞാൻ പറഞ്ഞത്. സോ യെസ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ ലൈവ് പോസ്റ്റ് ചെയ്യണം, അത് മാത്രം ഉദ്ദേശത്തുകൊണ്ടാണ് ഞാൻ ഈ ലൈവ് ഇവിടെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഐ ആം ആൻസറിങ് യുവർ ക്വസ്റ്റ്യൻസ് ഹിയർ. ഡ്യൂഡ് അൺബ്ലോക്കർ. ഐ എം നോട്ട് ബ്ലോക്ക്ഡ് ഹർ. എന്താ വേണ്ടത്? ഐ നെവർ ബ്ലോക്ക്ഡ് ഹർ. Did you block them? No, I just unfollowed them. അത്രേ ഉള്ളൂ. Why should I block them? എനിക്ക് അവരിടുന്ന സ്റ്റോറീസ് എല്ലാം കാണണ്ടേ? I never blocked them. They are trying to send a request. ഗണേഷ് ഏട്ടന് റിക്വസ്റ്റ് വന്നു. ഐ എം ആഡിങ് ഗണേഷ് ഏട്ടൻ. നമസ്കാരം. ഹലോ ഹലോ അനന്തോ, ഹായ് ഹായ് ഗണേഷേട്ടാ. നീ ഗൗരിയുടെ ലൈവില് ജോയിൻ പണ്ടാ? ഞാൻ ജോയിൻ പണ മുടിയാ? ഇല്ല ചേട്ടാ, എനിക്ക് ഈ ലൈവ് ഒന്ന് പോസ്റ്റ് ചെയ്യണമായിരുന്നു. ഞാൻ കുറെ ആൾക്കാരുടെ ക്വസ്റ്റ്യൻസ് കേട്ടോണ്ടിരിക്കുക. ഇല്ല, നീ ഓൺലൈൻ നീ പോസ്റ്റ് പണി. പതിനൊന്ന് മണിക്ക് ഞാൻ ലൈവിന് വരുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഞാൻ ഞാൻ എന്റെ ലൈവ് ഹോസ്റ്റ് ചെയ്യുന്നാണ് പറഞ്ഞിരുന്നത്. இப்ப நீங்க எங்க ரெண்டு பேரையும் வந்து லைவ்ல வந்து எங்களோட வீடியோல வரமாட்டேன், எங்களையும் உன்னோட வீடியோல வர விட மாட்டீங்க. இப்ப நாங்க என்ன பண்றது? இல்ல நீ என்ன பண்ண போறோம் லைவ்ல? அல்ல, எந்த லைவ்ல 32 கேள்வி இருக்கு. உன்னோட வீடியோ பார்த்துட்டு 32 கேள்வி கேட்க இருக்கு. அதெல்லாம் எங்க நம்ம பதில் சொல்ல போறோம்? அதனால ஈ லைவ்ல ஜாயின் செய்யறதுல பிரச்சனை எந்த? நீ உன் லைவ்ல நாங்க இம்பார்ட்டண்டா ஏதாவது பேசும்போது ஏதாவது மானசீகமா தகர்த்து நீ கட் பண்ணிடுவடா. அப்படி கட் பண்ணிட்டு போனா எங்களுக்கு அது அவமானம். அதான் ரீசன். അങ്ങനെ മാനസികമായിട്ട് അപമാനിച്ചു കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ട് ഞാൻ പോകത്തില്ല. അനന്ത് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ലൈവിന്ന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം അവർക്ക് എല്ലാവർക്കും അനന്ത് ഇവിടെ വരണം എന്നാണ്. കാരണം ഞങ്ങൾക്കൊരു 33 ചോദ്യം ചോദിക്കാനുണ്ട്. 32 വേറെ ചോദ്യങ്ങൾ വരും. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ താങ്കളെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരും. ഈ ലൈവിൽ ജോയിൻ ചെയ്താനുള്ള പ്രശ്നം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ജോയിൻ ചെയ്യാനുള്ള പ്രശ്നം മിസ് അനന്ദു സുൽജിത്തിന്റെ വളരെ ബുദ്ധിപരമായിട്ടുള്ള മാനിപ്പുലേഷൻ ടാക്ടിക്സ് കാരണം ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോകും. എനിക്ക് മാനസികമായിട്ട് താങ്ങും. അതിപ്പോ നിങ്ങളുടെ ലൈവിൽ ഞാൻ ജോയിൻ ചെയ്താലും എനിക്കും അങ്ങനെ നിർത്തിയിട്ട് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. എനിക്ക് എനിക്ക് ചോദ്യത്തിന് ഉത്തരം തരാൻ പറ്റത്തില്ലെങ്കിൽ ഞങ്ങളല്ലേ ഇൻവൈറ്റ് ചെയ്തത്. ഞാൻ ഇന്ന് പതിനൊന്ന് മണിക്ക് എന്റെ എന്റെ ഫോളോവേഴ്സിന്റെ അടുത്ത് കുറച്ച് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലൈവ് നടത്താന്ന് പറഞ്ഞു. അപ്പോഴാ ഞാൻ ലൈവ് നടത്തുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ നിങ്ങളെ സ്റ്റോറി ഇട്ടത് അല്ലേ? ഇല്ല, ചെയ്യുന്നില്ല. ഞാൻ ഞാൻ നിങ്ങളുടെ ലൈവിൽ വരത്തില്ലെന്നേ പറയുന്നുള്ളൂ. ഞങ്ങളാണ് ഇന്നലെ മിസ്റ്റർ അനന്തു സുൽജിത്തിനെ ഞങ്ങളാണ് ഇൻവൈറ്റ് ചെയ്തത്. ഇന്നലെ ഒരു വീഡിയോ പുട്ട് ഔട്ട് ചെയ്തായിരുന്നു രാവിലെ. ഞാനാണ് ആദ്യം ലൈവ് ഹോസ്റ്റ് ചെയ്തത്. ഞാനാണ് ആദ്യം ലൈവ് നടത്തുന്നതെന്ന് പറഞ്ഞത്. അല്ല ചേട്ടാ, ഞാൻ ഞാനല്ലേ ചേട്ടാ ലൈവ് ആദ്യം നടത്തുന്നെന്ന് പറഞ്ഞത്. അല്ല, നിങ്ങൾ മഴക്കുറഞ്ഞ എനിക്ക് പേടി വരുമെന്ന് നേരത്തെ ലൈവിൽ പറയുന്ന കേട്ട്. എന്തിനാ മോനെ പേടിക്കുന്നത്? ഞങ്ങൾ ഒന്നും ചെയ്യത്തില്ല നിന്നെ. അയ്യോ, എനിക്കങ്ങ് ഭയങ്കര പേടിയായ ചേച്ചി.
മനസ്സിലായി, പേടിയുണ്ടോ ഇല്ലയോ? അതുകൊണ്ടാണല്ലോ ലൈവിൽ വരാത്തത്, മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞിരുന്നത് അപ്പൊ രാവിലെ ഞങ്ങളാണ്. ശരി ഡാ, ഓക്കേ, ഐ ഹാവ് നോ अदर ഓപ്ഷൻ ബട്ട് ടു എക്സിറ്റ് ബിക്കോസ് വി ഹാവ് വർക്ക്. ഓക്കേ, വെന്നാ അങ്ങ് ജോയിൻ ചെയ്യാം. അല്ല, എന്താ സംഭവം? ആ കേടാ, എന്താ സംഭവം വെച്ചാ അനന്ദു, അനന്ദു ഇപ്പം ഒരു പല പല ആളുകളുടെ വീട്ടിൽ പോയിട്ട് താമസിച്ച് അല്ലെങ്കിൽ പല പല ആളുകളുടെ പൈസക്ക് അനന്ദു സുഖമായിട്ട് ജീവിക്കണുണ്ടായിരിക്കും. പക്ഷെ ഞങ്ങളൊക്കെ പണിയെടുത്താലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ജോലിയുണ്ട്, എനിക്ക് പിള്ളേരെ പഠിപ്പിക്കണം, ഞങ്ങൾക്ക് വർക്ക് റിലീസ് ചെയ്യാനുണ്ട്, ഇത് ഫിനിഷ് ചെയ്തിട്ട് വേണം അതിലേക്ക് പോവാൻ. അനന്ദു വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ഒരുപാട് സമയമുണ്ട് അനന്ദുവിന്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്ത് കളയാൻ സമയം ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ലൈവിലേക്ക് തന്നെ പോവാണ്. ഞങ്ങളാണ് അനന്ദുവിനെ ഇൻവൈറ്റ് ചെയ്തത്. ആ ഇൻവിറ്റേഷൻ വന്നു കഴിഞ്ഞപ്പോ അപ്പൊ പറഞ്ഞു പറ്റിക്കാനോ വലിയ മാനിപ്പുലേഷൻ ഒരു പറഞ്ഞു പറ്റിക്കലോ അല്ല. ആദ്യം ആരാ ലൈവ് ഹോസ്റ്റ് ചെയ്യണം പറഞ്ഞത്? ആദ്യം ആരാ ലൈവ് ഹോസ്റ്റ് ചെയ്യണം പറഞ്ഞ? ആദ്യം ആദ്യം ആരാ ലൈവ് ഹോസ്റ്റ് ചെയ്യണം പറഞ്ഞ? ശരി, അപ്പൊ ഹലോ, പറയൂ. സി, ഞാനിവിടെ ലൈവ് ഹോസ്റ്റ് ചെയ്തത് ഇന്നലെ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് 11 മണിക്ക് ലൈവ് പോകുന്നുണ്ട്, കാരണം ബിക്കോസ് സം ഓഫ് മൈ ഫോളോവേഴ്സ് വാണ്ടഡ് ടു ആസ്ക് മീ സം ക്വസ്റ്റ്യൻസ്. ഒരുപാട് മെസ്സേജ് വന്നപ്പോ ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ ലൈവിന് വരാം, ഞാൻ ലൈവിന് വന്നിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാന്ന് പറഞ്ഞു. വിച്ച് ഇസ് ട്രൂ, ഞാൻ ദാറ്റ്സ് വാട്ട് ഐ സെഡ്. ആ സമയത്ത് ഗണേഷും ഗൗരി ചേച്ചിയും കൂടെ സ്റ്റോറി ഇട്ടു, സെയിങ് എന്താ പറയാ, അവർക്ക് ലൈവിൽ ജോയിൻ ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു, ഓക്കെ, നിങ്ങൾ വന്നോ, 11 മണിക്ക് വന്നോ എന്നുള്ള രീതി തന്നെയാണ് ഞാൻ പോയത്. അതാണ് ഞാൻ ചെയ്തത്. അല്ലാതെ അവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു കുറെ പിള്ളേരെ പോലെ അവിടോട്ട് വരണം, ഇവിടോട്ട് വരണം, ഇവിടോട്ട് വന്നില്ല, അങ്ങനെ ആക്കണമെന്ന് പറയുന്ന ഒരു സാധനത്തിന് ഞാൻ കാര്യമൊന്നുമില്ല. ഉത്തരം വളരെ തിരക്കുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് ഞങ്ങൾ ജി എൽ ലൈവ് എന്ന് ജി എൽ ലൈവ് ലൈവ് ഫാമിലി എന്ന് പറയുന്നത് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ള ഒരു ജോലി ആയതുകൊണ്ട് എനിക്ക് എൻ്റെ തിരക്കുകൾ കാരണവും നമ്മുടെ രണ്ടുപേരുടെയും ഒരു ഇത് കാരണം അത് സെറ്റായില്ല. എനിക്ക് എല്ലാ എൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവിടുന്ന് നമ്മൾ പിരിഞ്ഞതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് പറയാനുള്ളത് വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയാം. ശരിക്കും എന്ത് റീസൺ കൊണ്ടാണ് അനന്ദു സുൽജിത്തിനെ ഞങ്ങൾ പറഞ്ഞു വിട്ടത്? എന്തൊക്കെയാണ് കാരണങ്ങൾ? ഈ ഒരു കാരണം മാത്രമേ ഉള്ളൂ എന്ന് എനിക്കൊന്ന് ഇവിടെ ക്ലിയർ ആക്കണം. ഇത്രയും കഥകൾ കേട്ടിട്ട് എനിക്കിത് മിണ്ടാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഞാനിത് പുറത്ത് പറയണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷേ എനിക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനിവിടെ സംസാരിക്കുകയാണ്. പറഞ്ഞത് കൺഫ്യൂഷൻ ആവണടാ, നീ അറിയാടാ കൺഫ്യൂഷൻ ആവും. ഇത്രയും വലിയ കോംപ്ലിക്കേറ്റഡ് സ്റ്റോറി ഒന്നും നമുക്ക് ഡീൽ ചെയ്യാനുള്ള കഴിവില്ല. വിട്, ആ ടൈം വേസ്റ്റ് ആണ്. അതെ, അപ്പൊ അത് കഴിഞ്ഞ് ഫസ്റ്റ് റീസൺ ഒഫ്കോഴ്സ് ആള് കട്ട ഉഴപ്പായിരുന്നു. ഫോൺ വാങ്ങി തന്ന എല്ലാ ഉഴപ്പും തീരുമെന്നാണ് പുള്ളി പറഞ്ഞത്. ഫോൺ വാങ്ങിക്കൊടുത്തു, യാതൊരു മാറ്റവും ഇല്ലായിരുന്നു. ഫസ്റ്റ് ആണ്. സെക്കൻഡ് തിങ് കട്ട ആൽക്കഹോളിക് ആയിരുന്നു. കള്ളു കുടിച്ച് കഴിഞ്ഞാൽ പുള്ളി എന്താ ചെയ്യുന്നത് പുള്ളിക്ക് പോലും അറിയത്തില്ല, ഓർമ്മയും ഉണ്ടാവില്ല. അങ്ങനെയാണ് എന്ന് പറയപ്പെടുന്നു, ഓർമ്മയില്ലെന്ന് പറയപ്പെടുന്നു. തേർഡ് വൺ, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വളരെ മോശമാണ്. പുള്ളിയെക്കുറിച്ച് പല സ്ഥലത്തും ഇങ്ങനെ പൈസയുടെ പല സംഭവങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ അടിച്ചു. ഞങ്ങൾ കൊടുത്ത കാശേനെ തിരിച്ചു വയ്ക്കുമ്പോഴേക്കും ഉള്ള സ്വഭാവം മാറുന്നതാണ്. അതെ, അപ്പോൾ അത് സംഭവിച്ചപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായത്. അപ്പം ആൽക്കഹോൾ പറഞ്ഞു, ഞാൻ ഇതെല്ലാം പറഞ്ഞിടാം. അപ്പോൾ ആൽക്കഹോളിൻ്റെ താഴെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അന്നൊക്കെ പിന്നെ എന്തായാലും ഓൺ ദ വേ അതൊക്കെ വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആമസോൺ പ്രൈമിൻ്റെ പേരും പറഞ്ഞ് കുറേ കള്ളത്തരം കാണിച്ചായിരുന്നു. പിന്നെന്താണ്, സാലി ചേച്ചിയുടെ മുമ്പിൽ എന്നെ നാറ്റിച്ചു. സാലി ചേച്ചിയെ കുടിച്ച് ഓഫായിട്ട് സാലി ചേച്ചിയെ വിളിച്ച് നടക്കെ വിളിച്ച് പറഞ്ഞു സാലി ചേച്ചിയുടെ മുമ്പിൽ എന്നെ നാറ്റിച്ചു. പിന്നെ ഹൗസ് വാമിങ്ങിന് വന്ന് കുടിച്ചിട്ട് അവന്റെ വീട്ടിൽ നിന്ന് അവ അമ്മ വിളിച്ചായിരുന്നു. അമ്മ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞത് എന്തോ വലിയ സീനാണെന്ന് പറഞ്ഞ് ഇവൻ ഭയങ്കര മൂഡ് ഔട്ടായി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താടാ സംഭവം, എന്താ മൂഡ് ഔട്ട്? അമ്മ വിളിച്ചായിരുന്നു, ചേട്ടാ ഭയങ്കര പ്രശ്നമാണ് അവിടെ നിന്ന്. അമ്മ വിളിച്ച കോൾ റെക്കോർഡിംഗ് എന്നോട് പ്ലേ ചെയ്ത് കാണിച്ചു. അമ്മ എന്താണെന്തോ വീട്ടിൽ വരാത്ത, പ്ലീസ് വീട്ടിൽ വെക്കും, വന്നൂടെ, വീട്ടിൽ വാ, വീട്ടിൽ വാന്ന് അവനെ ഭയങ്കരമായിട്ട് ലൈക്ക് വളരെ ഇത് ഭയങ്കര സങ്കടത്തിൽ കരഞ്ഞുകൊണ്ട് വിളിച്ചു അവനെ. അപ്പം ഞങ്ങളും വളരെ ഇതായിട്ട് ഞങ്ങളുള്ള ഞങ്ങളുണ്ട് നിനക്ക് ഫാമിലി ആയിട്ട്, ഞാൻ ചേട്ടൻ ഗൗരി ചേച്ചിയുണ്ട്,
ആ ഫാമിലി സൈഡാക്കി നിർത്തിയേക്ക്, അവർ ഭയങ്കര റൂഡാണ് എന്നോട്. അങ്ങനെയാണ് അവൻ അവൻ ഞങ്ങളോട് പറഞ്ഞത്. സോ ഞങ്ങൾ അങ്ങനെ സൂത്ത് ചെയ്ത് വിട്ടു. പിന്നെ നെക്സ്റ്റ് ഡേ ഞാനും ഗൗരിയും എൻ്റെ അച്ഛനമ്മ ഹൗസ് വാമിങ്ങിന് ഇവിടെ കിടന്നായിരുന്നു, ഈ വീട്ടിൽ കിടന്നായിരുന്നു. അപ്പോൾ അവരെ എയർപോർട്ടിൽ ആക്കാൻ വേണ്ടി ഞങ്ങൾ നെടുമ്പാശ്ശേരി പോയി. നെടുമ്പാശ്ശേരി പോയപ്പോൾ അനന്ത് വാസ് ഹിയർ. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, വെൻ വി വർ നോട്ട് ദയർ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇസൈക്കൂട് നിന്ന് ഒരു ഹാഫ് ബോട്ടിൽ വോഡ്ക എടുത്തിട്ട് അവൻ നേരെ ഞങ്ങളുടെ ഗൗരിയുടെ അമ്മയുടെ വീട്, അമ്മയുടെ വീട്ടിൽ മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്, ഞങ്ങൾ ഉണ്ടായിരുന്ന മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോയി ആ ഫുൾ ഹാഫ് ബോട്ടിൽ വോഡ്കയും കുടിച്ചിട്ട് അവിടെ ലൈവൊക്കെ പോയി സിഗരറ്റ് വലിച്ച് വിദ്യ ഗൗരിയുടെ. അതെനിക്ക് പറയണം, അതെനിക്ക് പറയണം. അപ്പൊ അതായത് അവിടെ ചരൾ അടിച്ച് ഓഫായി, ആസ് യൂഷ്വൽ അളിയൻ അടിച്ച് ഓഫായി കഴിഞ്ഞാൽ പുള്ളിക്ക് എന്താ ചെയ്യാന്ന് ഒരു ബോധം ഇല്ലെന്ന് പറയപ്പെടുന്നു. പുറകെ വരുന്നുണ്ട് ബോധം ഉണ്ട് പക്ഷേ ഇല്ല, ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈവൻ എന്റെ സിസ്റ്റർ വിദ്യാലക്ഷ്മി പുള്ളിക്കാരിനെ എന്റെ അച്ഛന്റെ അമ്മയുടെ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിൽ ഇരുന്ന് ഡ്രങ്ക് കോൾ ചെയ്തു. സുഹൃത്തുക്കളെ, ഇതിനെ കുറിച്ച് എന്താ ഞാൻ പറയേണ്ടത്? ഡ്രങ്ക് കോൾ ചെയ്തിട്ട് ഇതിനിപ്പോൾ അവന് പ്രൂഫില്ലെന്ന് പറയും. ഞാനിപ്പോൾ വേണമെങ്കിൽ വിദ്യ, എനിക്ക് 5 മിനിറ്റ് എന്നാൽ വിദ്യ ഞാൻ വിളിച്ചിട്ട് വരാം. അപ്പോൾ ഇതൊക്കെ എനിക്ക് അവൻ്റെ അടുത്ത് ചോദിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അതാണ് ഞാൻ ആ എന്താ പറയുക, ശുദ്ധ പാവത്തിന് ഒന്ന് ഇവിടെ വരാൻ പറഞ്ഞത്. പക്ഷേ ഇൻവൈറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഞാൻ, പക്ഷേ ആൾ വരുന്നില്ല ഇവിടെ. ഹീസ് നോട്ട് ഹിയർ, ഹീസ് നോട്ട് വിസിബിൾ. ഇവിടെ നോക്കി, ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക, ആളെ കാണുന്നില്ല ഇവിടെ. എനിക്കൊന്ന് കുഴപ്പമില്ല, നമുക്ക് പറയാനുള്ള കാര്യം പറയും. ഇനിയിപ്പം ഹിസ് ഹിസ്റ്റേൺ ഇസ് ഓവർ, നമ്മൾ ഇത്രയും വെയിറ്റ് ഇത്രയും പറഞ്ഞു, ഇനിയിപ്പം ഞാൻ പറഞ്ഞു ഇത്രയും ഞങ്ങൾ പോകുന്നുള്ളൂ. അപ്പം എൻ്റെ അനിയത്തിനെ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ വീട്ടിൽ മാസ്റ്റർ ബെഡ്റൂമിൽ ഇരുന്ന് കുടിച്ചിട്ട് വിളിക്കാൻ മാത്രം ധൈര്യമുള്ള ഒരുത്തനാണ് അവൻ. വിളിച്ചിട്ട് എന്തോ ഫ്ലേർട്ട് ചെയ്യാൻ ശ്രമിച്ചു, അവൾ ഫോൺ വെച്ചിട്ട് പോയി. അപ്പം ഇതാണ് അദ്ദേഹത്തിൻ്റെ വേറൊരു ഈ മറ്റേ സ്ത്രീകളോട് വളരെ മാന്യമായിട്ട് പെരുമാറുന്ന, സ്ത്രീകൾക്ക് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയുടെ ഒരു കഥയാണിത്. He didn't want to bring this up because it's Gauri sister. അതെ, പക്ഷേ വേറെ വഴിയില്ലാത്തതുകൊണ്ട് പറയുകയാണത്. കാരണം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ, പ്ലീസ് ബി കെയർഫുൾ, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അത് നടന്നിട്ട് പിന്നെ ഞങ്ങൾ റിട്ടേൺ ചെയ്തു. റിട്ടേൺ ചെയ്തപ്പോൾ വി ഫൗണ്ട് ദാറ്റ് ദിസ് ഗൈസ് വി ഫൗണ്ട് ഓൾ അടിച്ച് പൂസായി പാമ്പായിട്ട് അവിടെ കിടക്കുന്നു. അതെ, ഞാൻ നോക്കുമ്പോഴേക്കും ഞാൻ നോക്കുമ്പോഴേക്കും ട്യൂബ് ലൈറ്റ് പോലത്തെ ചിരിയും ചിരിച്ച് അളിയനെ അവിടെ ഇങ്ങനെ മലന്ന് കിടപ്പുണ്ട്, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മാസ്റ്റർ ബെഡ്റൂമിൽ. എങ്ങനെയോ പുള്ളീനെ അവിടുന്ന് പാക്ക് ചെയ്ത് ഞാനാണ് വലിച്ചെഴുന്നേപ്പിച്ചാണ്. പുള്ളിയുടെ വേറെ പ്രശ്നം, വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഇറങ്ങി പോകത്തില്ല, അങ്ങനത്തെ കുഴപ്പമുണ്ട്. നമ്മൾ പിന്നെ വലിച്ചിറങ്ങി കൊണ്ടുപോകണം. അപ്പം വലിച്ചിറങ്ങി കൊണ്ടുപോയി എന്താ ആളെ വണ്ടിയിൽ കയറ്റി ആടുവാണ് നിന്നിട്ട് നേരെ നടക്കാൻ പോലും പുള്ളിക്ക് പറ്റുന്നില്ല. എനിക്ക് സീൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അത് ആക്ച്വലി നമ്മുടെ സി സി ടി വിയിൽ ഉണ്ടാവുക, ഇവിടെ നിന്നാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അവൻ ആടിയത്. ഇൻപണിട്ടില്ല, ഓ സാഡ്. അപ്പോൾ അതുകൊണ്ട് ഇരുന്ന് ആടി ഒലഞ്ഞ് ആളെ വണ്ടിയിൽ കയറ്റി, വണ്ടി കുറച്ച് ഫ്രണ്ടിലോട്ട് നീക്കി നിർത്തിയിട്ട് ഞാൻ വേണേൽ പച്ചത്തറ വിളിച്ചു കാറിയിരുന്നു. കാരണം ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ വീട്ടിൽ നമ്മൾ വിശ്വസിച്ച് സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ പറഞ്ഞ് ഒരുത്തനെ വിളിച്ച് കയറ്റിയിട്ട് ഇതാണ് അവൻ ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മളോട് കാണിക്കുന്ന ബഹുമാനം ഇതാണ്. നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ കിടന്ന് കുടിച്ച് ഓഫായിട്ട് എൻ്റെ പെങ്ങളിനെ വിളിച്ചിട്ട് ഫ്ലേർട്ട് ചെയ്യാൻ നോക്കുക വീഡിയോ കോളിൽ കൂടെ. എന്നിട്ട് അവനെ കുറേ ഞാൻ ചീത്ത വിളിച്ചു. ചീത്ത വിളിച്ച് അടുത്തൊരു 20 മിനിറ്റ് വാ തുറന്നിട്ടില്ല, കാറിലിരുന്നിട്ട് പുള്ളി വാ തുറന്നിട്ടില്ല. അപ്പൊ ഇവ ഇങ്ങനെ മിണ്ടാണ്ടിരിപ്പുണ്ട്, ഇങ്ങനെ സ്തൂപം പോലെ അവിടെ ഇങ്ങനെ കാറിന്റെ ബാക്ക് സീറ്റിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഞങ്ങൾക്കൊരു പേടി കാറിലെങ്ങാനും പുള്ളി വാ തുറക്കുന്നില്ല, പുള്ളി വായേ തുറക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു 15 മിനിറ്റ് എന്റെ ഏറ്റവും വലിയ പേടി അളിയനെങ്ങാനും കാറിയിരുന്ന് വാള് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ക്ലീൻ ചെയ്യുന്നുള്ളതാണ്. അപ്പൊ അത്ര ഫിറ്റാണ്, ഞാൻ ഗ്ലാസ് ഒക്കെ താത്തിയിട്ട് കുറേ ചെന്ന് നമ്മൾ ഹൈവേ ഹൈവേയുടെ സൈഡിൽ മറ്റേ ഇതാണ് ചേർത്തല ആലപ്പുഴ ആ ഹൈവേ ഉണ്ടല്ലോ, ഹൈവേ സൈഡിൽ വണ്ടി നിർത്തി. വണ്ടി നിർത്തിയിട്ട് ഞാൻ പുറത്തിറങ്ങി, സ്ട്രെസ് കാരണം സഹിക്കാൻ വയ്യ ഞങ്ങൾക്ക്. ഇതിൽ ഒരു പോയിന്റ് പറയാം, ഇതിൽ 2-3 ഡേയ്സ് ബാക്ക് മീ ആൻഡ് അനന്തു വാസ് ബിഹൈൻഡ് മീ. വണ്ടിയിൽ പോകുമ്പോൾ ഇവിടെ ലോക്കലിൽ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് അനന്തുക്ക് ചെറിയ ബ്രൂസ് ഉണ്ടായിരുന്നു. എനിക്ക് മാറിൽ വണ്ടിയുടെ വയസ്സ് അരിച്ചിട്ട് എക്സ്റേ ഒക്കെ എടുത്ത് ഭയങ്കര പെയിനിലായിരുന്നു. അപ്പോൾ എൻ്റെ മറന്ന് തീർന്നിരിക്കുക ആ രാത്രി. I need to buy my medicines. Yeah. Painle we are going through the stress. ആ മെഡിസിൻ പോലും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവൻ ഞങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. റോഡ് സൈഡിൽ വെച്ച് ഇവൻ ഭയങ്കര കരച്ചില് ബഹളം കരച്ചിൽ തുടങ്ങി. പറയട്ടടാ പറയട്ടടാ കഥ, നീ ആവേശം കൊള്ളാതെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുവല്ലേ. അപ്പം കരഞ്ഞ് ഭയങ്കര കരച്ചിൽ, ഇപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നം അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാരണമൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് വീട്ടുകാരെ നാറ്റിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പറഞ്ഞാൽ കള്ളത്തരാന്ന് എനിക്കറിയാം. വീട്ടുകാരെ കുറിച്ച് പറഞ്ഞ എല്ലാം കള്ളത്തരമാണ്. പക്ഷേ വീട്ടുകാരെ വെച്ചാണ് ഇവൻ്റെ ഒരു കളി. ഞങ്ങൾ വിശ്വസിച്ചു, അതാണ് പുള്ളിയുടെ കഴിവ്. അപ്പോൾ വീട്ടുകാരുടെ ദൈവത്ത് ചെളിവാരി എറിഞ്ഞിട്ട് ആണ് പുള്ളി എപ്പോഴും ഇങ്ങനെ രക്ഷപ്പെടാൻ നോക്കുന്നത്. അപ്പോൾ വീട്ടുകാരുടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ നിങ്ങൾ ഇനി എന്നെ, ഇവൻ പറഞ്ഞ ഡയലോഗാണ്, നിങ്ങൾ ഇനി എന്നെ എവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്താലും ഞാൻ എൻ്റെ കൈ കെട്ടി
അതായത് ഞങ്ങളെ ഞങ്ങളുടെ വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. ഞാൻ കഷ്ടപ്പെട്ട് ലോണും എടുത്ത് ഇത്രയും നാൾ കൊണ്ടുണ്ടാക്കിയ സേവിങ്സും പല നമ്മുടെ സുഹൃത്തുക്കളുടെ ഹെൽപ്പ് കൊണ്ടും ഒക്കെ നമ്മൾ വെച്ചൊരു വീടാണ്. ആ വീട് വെച്ചിട്ട് ആ വീട്ടിൽ ഒരു രാത്രി പോലും സമാധാനം ഞങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ എന്തുവാ, അവിടെ കിടന്ന് കരച്ചിലും ബഹളവും. ഞാൻ എവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്താലും ഞാൻ എൻ്റെ കൈ മുറിക്കും. ഞങ്ങൾ പേടിച്ച് പോയി. ഒന്ന് ഓലച്ച് നോക്കുക, അവൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ തലേ വരത്തില്ലേ. അതെ, അവനി അത് ബാക്കി കുറേ ഇതെപ്പോ തീരുന്ന എനിക്ക് സംശയം ഇത് പറഞ്ഞു. ആ ഓക്കെ, അപ്പം അങ്ങനെ സംഭവിച്ച് എന്താ സംഭവം വെച്ചാൽ എവിടെ എത്തിച്ചാ നമ്മള് അവൻ ആ സൂസൈഡലിന് ഭയങ്കര പേടിച്ച് പോയിട്ട് ഗൗരിയുടെ ഫ്രണ്ട് ലോക്കൽ ഏരിയയില്. അതെ, എന്റെ രണ്ട് ഫ്രണ്ട്സിനെ ഞാൻ വിളിച്ചു. എന്റെ രണ്ട് ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ നമ്മുടെ ഒരു കൂടെ ഉള്ളവരുത്തൻ ഇപ്പം ചാവെന്ന് പറഞ്ഞ് നിൽക്കാണ്. ഇവൻ ഒറ്റയ്ക്ക് വിട്ട് കഴിഞ്ഞാൽ ഇവൻ ഉറപ്പായിട്ടും പോയിട്ട് എന്തെങ്കിലും കാണിക്കും. അതുകൊണ്ട് ഇവനെ ഒന്ന് കൂട്ട് കിടക്കാവോ രാത്രിയിൽ എന്ന് പറഞ്ഞ് വിളിക്കേണ്ട എൻ്റെ ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒന്ന് ആലോചിച്ച് നോക്ക് പ്ലീസ്. ഞാൻ ജീവിതത്തിൽ ഇങ്ങനത്തെ അവസ്ഥയിൽ എത്തിയിട്ടില്ല. അപ്പോൾ എങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിക്ക് ഞാൻ ഇവൻ്റെ ഫോണിന്ന് ഇവൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. വീട്ടിലേക്ക് വിളിച്ച് ഞാൻ സംസാരിച്ചു. അവിടെ യാതൊരു പ്രശ്നമില്ല, അവൻ്റെ വീട്ടിൽ യാതൊരു പ്രശ്നമില്ല. ആരോ ചെക്ക് ബ്രേക്ക് സ്റ്റോറി എന്നിട്ടുണ്ടോ സ്റ്റോറി ഒക്കെ ഇതൊക്കെ പുള്ളി എന്താ ശരി കണ്ട, ഐ ഡോണ്ട് വോണ്ട് ടോക്ക് ടു അതേഴ്സ്. അവിടെ തന്നെ വിട്, അത് നമ്മൾ കഥ കഥ ഡിവേറ്റ് കഥ കഥ കഥ. അപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ അവൻ്റെ വീട്ടിൽ വിളിച്ചു വെച്ചു. വീട്ടിൽ വിളിച്ചപ്പോൾ ഇങ്ങനെ യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പുള്ളി വീട്ടിലൊന്നും ഇല്ല, ചേച്ചി എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ. അങ്ങനെ വീട്ടിൽ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇവൻ പറഞ്ഞ മൊത്തം കള്ളത്തരമാണെന്ന്. അപ്പൊ വീട്ടിലേക്ക് വിളിച്ചല്ലോടാ, വീട്ടിൽ നിന്ന് ഇങ്ങനെയാണല്ലോ പറയുന്നേ എന്ന് പോയി പറഞ്ഞ ഉടനെ എന്റെ ഒളിയോ അവന്റെ മുഖത്തൊരു ചിരി വന്ന്. ആ ചിരി ഒന്ന് നിങ്ങൾ കാണണം കേട്ടോ. ഇതിനു മുന്നേ വൺ സെക്കൻഡ്, ഇവൾ വീട്ടിൽ വിളിച്ചെന്ന് മുന്നേ ഈ സൂസൈഡൽ ത്രെട്ട് വരുമ്പോൾ ഞാൻ കുറെ പ്രാവശ്യം ചോദിച്ചു, ഇന്നലെ നീ അമ്മയുടെ റെക്കോർഡിംഗ് ഞാൻ പറഞ്ഞില്ലേ, അമ്മയുടെ റെക്കോർഡിംഗ് കാണിച്ചു. അപ്പൊ ഇന്ന് അമ്മയുടെ ഫാമിലിയോട് സംസാരിച്ചു, സോറി അശ്വിൻ സപ്പോസ് പറയാൻ പാടില്ല, ഈ ഫാമിലിയോട് സംസാരിച്ചെന്ന് പറഞ്ഞില്ല, ആ റെക്കോർഡിംഗ് കാണിക്കടാന്ന് പറഞ്ഞപ്പോൾ അവൻ ഇങ്ങനെ തപ്പുവാണ് ഫോണിൽ. ചേട്ടാ ആ റെക്കോർഡിംഗ് മാത്രം ആയിട്ടില്ല, ഇതിലെന്തോ പ്രശ്നമുണ്ട്, ഈ വൈഫൈ വഴി ഇതിലെന്തോ വൈഫൈ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡേറ്റ യൂസ് ചെയ്ത് കോൾ വെൻ ഡേറ്റ നെറ്റ്വർക്ക് ഇസ് നോട്ട് ദ യു കെൻ യൂസ് വൈഫൈ ടു യൂസ് ദ നെറ്റ്വർക്ക് ടു കോൾ, അങ്ങനെ സാംസങ് ഫോണിലെന്തോ ഫീച്ചറാണ്. അപ്പോൾ ആ ഫീച്ചറിൽ വരുമ്പോൾ റെക്കോർഡിംഗ് ആവത്തില്ല, നിങ്ങളുടെ വീട്ടിൽ റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് ആ ഫീച്ചർ ഓണായി എന്തോ പറഞ്ഞു, എന്തോ ഉടായ്പ പറഞ്ഞു. അപ്പം ബേസിക്കലി പുള്ളി എന്ന പുള്ളി പിന്നെ ലാസ്റ്റ് ഞങ്ങൾ തലേന്ന് ഒഴിച്ചു, ആലപ്പുഴയിൽ എങ്ങാണ്ട് കൊണ്ട വിട്ടു. ഇത് ഞങ്ങൾക്ക് ഭയങ്കര റെഡ് ഫ്ലാഗ് ആയിരുന്നു. പിന്നെ അങ്ങോട്ട് വിവർ ലൈക്ക് റിയലി കെയർഫുൾ. അതെ, അവൻ്റെ പണി നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇമോഷണൽ ഗെയിം കളിക്കും. കരച്ചിൽ, പിന്നെ ഞാൻ ശരിയാണ്, എൻ്റെ ഭാഗത്താണ് തെറ്റ്, ഞാൻ ഇങ്ങനെ കുറേ ഡ്രാമ കളിക്കും. അതിൻ്റെ അവസാന ഒരു ഇതാണ് ഈ സൂയിസൈഡ്. സൂയിസൈഡ് എന്നൊക്കെ പറഞ്ഞോളൂ, ഒരിക്കലും നമ്മൾ ഇന്ന് പറയാൻ പാടില്ല. കാരണം ശരിക്കും അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും. ഓക്കെ, അപ്പോൾ ആ ടോപ്പിക് കഴിഞ്ഞില്ലേ? എൻ്റെ ബുക്ക് എവിടെ? ഓക്കെ, അപ്പോൾ മാർച്ച് എൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. ആ ഷോയിൽ ഷോയ്ക്ക് മുന്നേ തന്നെ, അതായത് നമ്മൾ ഷോ തുടങ്ങുന്നതിന് സൗണ്ട് ചെക്ക് തുടങ്ങുന്നതിന് മുന്നേ ആൾ അടിച്ച് ഓഫായി, കോമഡി ആയി. ഹി ഹാഡ് വൺ ബിയർ ഇൻ കെയിം ആൻഡ് ഐ കുഡ് സ്മെൽ ആൽക്കഹോൾ ആൻഡ് ഐ ടോൾഡ് ഹിം ബിക്കോസ് ഐ നോ ക്ലിയർലി. സൗണ്ട് ചെക്കിൻ്റെ സമയത്ത് ഐ സ്മെൽഡ് സം ലിക്കർ ഓൺ ഹിം. ഐ ആസ്ക്ഡ് ഹിം ഡിഡ് യു ഡ്രിങ്ക്. അവൻ അല്ല ചേട്ടാ ഞാൻ അങ്ങനെ കുടിച്ചിട്ടൊന്നും വരില്ല. ഐ സെഡ് അനന്തു മൈ സ്മെല്ലിംഗ് പവർ ഇസ് റിയലി ഹൈ, ഐ കൻ ടെൽ എനിത്തിങ്. സത്യം പറ, അതെ ചേട്ടാ ഞാൻ എറണാകുളത്ത് ഒരു ബിയർ മാത്രം കഴിച്ചു എന്ന് പറഞ്ഞു. എനിക്കറിയില്ല ഒരു ബിയർ കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണെന്ന് പറഞ്ഞു. എന്നെ ഷോ പകുതിയൊക്കെ ആകുമ്പോൾ ഞാൻ അന്ന് അജിത് ഹരെ ആ ഗ്രീൻ റൂമിൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ട് വരുമ്പോൾ ഷോ നടക്കുവാണ്, ഗൗരിയും നെവലും പെർഫോം ചെയ്യുകയാണ്. അനന്തു എൻ്റെ അടുത്ത് വരുമ്പോൾ കുറച്ചുകൂടി ഭയങ്കര സ്ട്രോങ് ലിക്കർ സ്മെൽ അടിച്ചു. അപ്പോൾ ചോദിച്ചു, എന്താടാ ഭയങ്കര ഇന്നും ഐ എം സ്മെല്ലിങ് മോർ വോട്ക ഓർ സംതിങ്. ആ അതെ ചേട്ടാ, ഇവിടെ ഈ ചെറുക്കൻ്റെ അളിയനെ ഇച്ചിരി സെട്ടപ്പാണ്, അപ്പോൾ കുറച്ച് പെഗ്ഗൊക്കെ ഒഴിച്ചു തരാൻ എന്നെ കൊണ്ടുപോയി. എന്നാൽ ഐ വാസ് ലൈക്ക് മാൻ ശരി ഫൈൻ ഓക്കെ ടേക്ക് കെയർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഐ വെൻ ബാക്ക് ടു ഡു മൈ ജോബ്. ഐ വാസ് മിക്സിങ് അജിത് ഹരെ. അപ്പോൾ ഷോ കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ഫുൾ പേയ്മെൻറ്റ് മേടിക്കണം ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന്. ക്ലയൻറ്റ് ഇസ് ഹിസ് ഫ്രണ്ട്സ് ഫാദർ. അപ്പോൾ ആ പുള്ളി അവനെ എവിടെയോ മലയുടെ ഉച്ചയിൽ, ദിസ് ഇസ് ഹിസ് സ്റ്റോറി, ഇവിടെ മലയുടെ ഉച്ചയിൽ കൊണ്ടുപോയി ഒരു കാറിൽ കയറ്റിയിരുത്തി. ആദ്യം ഒരു പെഗ് ഒഴിക്കട്ടെ, നല്ല സ്കോച്ച് വിസ്കി ഉണ്ട്, ഇന്ത്യൻ സ്കോച്ച് വിസ്കി, ബ്രാൻഡ് നെയിം ഓർമ്മയില്ല, ഒഴിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒഴിച്ചു, ഞാൻ കുടിച്ചു. രണ്ട് പെഗ്ഗായി, മൂന്ന് പെഗ്ഗായി, നാല് പെഗ്ഗായി, അഞ്ച് പെഗ്ഗായി, ഞാനും കുടിച്ചു.
അപ്പോൾ ഇവൻ തിരിച്ചു വന്ന് പറയുമ്പോഴേ ഭയങ്കര സ്മെല്ലാണ്. അപ്പം ഞാൻ ചോദിച്ചത് എന്താ ഇത്രയും സ്മെല്ല്? പൈസ കിട്ടി, പൈസ കൊടുത്തു കയ്യിൽ, പക്ഷെ ഭയങ്കര സ്മെല്ലാണ്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ട്. ഇവർ എന്നെ കൊണ്ടുപോയി കാറിൽ കയറ്റിട്ട് മൊത്തം ഒഴിച്ചു, ഞാൻ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ക്ലയൻറ്റ് എന്നോട് ചോദിക്കുവാണെ, പൈസ ഇച്ചിരി ഇത്ര ഇത്രയും വേണോ, എക്സ് എമൗണ്ട് വേണോ, എക്സ് -10 തന്നാൽ പോരെ. അങ്ങനെ ഹീ ടോൾഡ് മീ ലൈക്ക് ദ ക്ലയൻറ്റ് ഇസ് മാനിപ്പുലേറ്റിംഗ് മീ ബൈ ഗെറ്റിംഗ് മീ ഡ്രങ്ക് ആൻഡ് പൈസ കുറച്ച് തരാൻ നോക്കുവാണെന്ന് പറഞ്ഞു നോക്കിയതാ. പിന്നെ ഈ ഇസ് ലൈക്ക് ഓക്കെ. അല്ല എനിക്ക് പറയാനുള്ളത്, ഇത് 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 അനന്തുവിന്റെ വേർഷൻ ആണ്. അപ്പൊ ഇത് കേട്ടോ, ആ ക്ലയന്റ് ഇത് കേട്ടോണ്ടിരിപ്പുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല, ഇത് അനന്തു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ വേർഷൻ ആണ്. അപ്പൊ ഇത് കള്ളത്തരമാണെങ്കിൽ ബേസിക്കലി അവൻ ചെയ്തത് ക്ലയന്റിന്റെ കണ്ണിൽ പൊടി വാരിയിടുകയാണ് ചെയ്തത്. ആ പുള്ളിയുടെ കുറച്ച് ഒരു ചീത്തപ്പേരാണ് ഞങ്ങളുടെ. അപ്പൊ ഇവൻ പറഞ്ഞു ഭയങ്കര ഹീറോയിക് ആയിട്ട് പറഞ്ഞു, ഞാൻ ഇത്രയും കുടിച്ചിട്ട് പോലും ഞാൻ നിങ്ങളുടെ പേയ്മെന്റ് കൊണ്ടുവന്നു ഹാ എന്ന് പറഞ്ഞു ഭയങ്കര ഹീറോ ആയിട്ട് ഞങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട്. എവറിങ് വാസ് ഫൈൻ, ഹി വാസ് സൂപ്പർ ഡ്രങ്ക്. ഞങ്ങളുടെ കാറിൽ ഇവൻ, ഞാൻ, ഗൗരി, ഞങ്ങളുടെ കീബോർഡ് സ്നെവിൽ എല്ലാവരും ഉണ്ടായിരുന്നു. റിട്ടേൺ പോകുമ്പോൾ ഭയങ്കര അളം പറഞ്ഞു, ഒരുമാതിരി ഇറ്റ് വാസ് ഹിസ് വൈബ് വാസ് വെരി ബാഡ്, ലൈക്ക് ഭയങ്കരമായിട്ട് കയറി, ഭയങ്കര ബഹളം ഉണ്ടാക്കി നെവിലിൻ്റെ അടുത്ത്. ഒരുമാതിരി ഞങ്ങളെല്ലാവരും ഒരുമാതിരി ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അപ്പോൾ കുറച്ച് കുറച്ച് നേരം കഴിഞ്ഞ് അടങ്ങി. He was very drunk, guys. So that's another alcohol signal. Alcohol signal. Next is Amazon Prime. ഇത് April. Amazon Prime. April 8. Amazon Prime-ന്റെ കഥ April 8-ാം തീയതിയാണ്. അപ്പോൾ അതിന് മുന്നേ മോലി Amazon Prime-ന്റെ കഥ. ഞാൻ Amazon Prime-കാരെ ഇത് കേട്ടിട്ട് എനിക്ക് ഇതിലെ കേസ് കൊടുക്കുന്ന എന്നാണ് പേര്. So December 28th, Sally. Housewarming February 6th. I have all dates, guys. Housewarming February 6th and 7th. March End Show March 38th. And Amazon Prime is this is April 8th. April 8th ne raavile uchakellada ucha eppozhukey avan parnu I am rich guys njangada oru work group undu adu ippa vaanange ningale kaanichiram I am rich guys nu parnittu oru message vanittu appo sambhavam choichappozhukey enikku Amazon Prime nu എന്റെ ഷോ രജിസ്റ്റർ സെറ്റ് ആയിട്ടുണ്ട്, 50,000 രൂപ എനിക്ക് അഡ്വാൻസ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ക്യാഷായിട്ട് 50,000 രൂപ എനിക്ക് അഡ്വാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കടം 10,000 രൂപ ഞാൻ ഇന്ന് തരുന്നതായിരിക്കും. മൊത്തം കടം 30,000 രൂപയാണ്. അത് 29,143 rupees കറക്റ്റ് എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എന്താ രൂപം ഓക്കെ ഇടയ്ക്ക് കമന്റ് വായിച്ചു ഞാൻ ചിരി വരുമ്പോൾ. അപ്പം അതുകൊണ്ട് എവിടെയാണോ ഞാൻ 50,000 രൂപ കടം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ Takeaway restaurant in Cochin, and we gave our orders also. In the order venanannokke choichu group la adakke undu choichu. He said okay, I'll buy and come. Appa he said now right now I'm drinking at bar. Oru peru parney barinte Cochin la avada kudikkuvaanu. I'll sort everything. I'll be there before 10. So let's have dinner together nanu pulli paranjathu. Ennittu edu kazhinjittu pulli dinner vaanichondu varaanu paranjavan. ഈ പറഞ്ഞ ഞങ്ങളുടെ സുഹൃത്തിൻ്റെ റെസ്റ്റോറൻറ്റ് പനമ്പള്ളി നഗറിലുള്ള ഞങ്ങളുടെ സുഹൃത്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കള്ള് കുടിച്ച് ബോറാക്കി അവിടെ കിടന്ന് ആലമ്പുണ്ടാക്കി എൻ്റെ പേര് പറഞ്ഞ് അവിടെ ഭയങ്കര സ്ഥിതിയാണ്. ഗൗരിലക്ഷ്മിയുടെ മാനേജറാണ്, എനിക്ക് ഫുഡ് തരാൻ നിങ്ങൾ താമസിക്കോളാ, എൻ്റെ അടുത്താണോ നിന്റെ കളി എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ഭയങ്കര സീൻ ഉണ്ടാക്കി അലമ്പുണ്ടാക്കി. പുള്ളി ഞങ്ങളെ വിളിച്ചു എന്തോ കഷ്ടകാലത്തിന് ഞങ്ങൾ ഫോൺ എടുത്തില്ല, അതുകൊണ്ട് ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് ഇപ്പൊ സംസാരിക്കുമ്പോഴാണ് പുള്ളി വീണ്ടും ഞങ്ങളുടെ അടുത്ത് പറയുന്നത്. ഫ്രണ്ട് സ്ഥലത്തില്ലായിരുന്നു, ആ ഓണർ സ്ഥലത്തില്ലായിരുന്നു. ഹി വാസ് വാച്ചിങ് ഇറ്റ് ഇൻ സി സി ടി വി ആൻഡ് ഇവിടുത്തെ സ്റ്റാഫ് അവനെ ഫ്രണ്ടിനെ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്യുമായിരുന്നു. ആൻഡ് ഞാൻ ഇവനെ കുറെ പ്രാവശ്യം വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. കുറേ ഇത് എടുക്കുമ്പോഴൊക്കെ ചേട്ടാ ഇവിടെ കുറെ എന്ത് പറയണോ ചേട്ടാ, ഒരു മണിക്കൂർ ആയിട്ട് പേജാക്കി വേണ്ടേ വെയിറ്റ്. അപ്പേ എനിക്ക് മനസ്സിലായി, ഡേ നായേ സറക്കടിച്ചിട്ട് അങ്ങ് പോയി സീൻ ക്രിയേറ്റ് പണാതെ കൺട്രോൾ യുവർ സെൽഫ്, ഫുഡ് വാങ്ങിട്ട് സീക്രം വീട്ടിൽ വാടാൻ അങ്ങനെ ഒന്നും സാപ്പില്ല പസിക്കുന്നത്. ദിസ് വാസ് 8:30 or 8:45 ആൻഡ് 8:45 കൊച്ചിനിലേന്ന് ഇറങ്ങണം. ഹി വോണ്ട് റീച്ച് ഹിയർ ബിഫോർ 10 ഓൾറെഡി അണ്ടർസ്റ്റുഡ്. ഇതൊക്കെ ചെയ്തിട്ട് പുള്ളി ഇവിടെ എത്തിയത് അവിടെ ചെന്നിട്ട് ഈ അവന്റെ എന്തോ പൊറോട്ട, ഇവനിക്ക് ഈ പൊറോട്ട കറി അച്ചാറൊക്കെ ഇഷ്ടമാണ്, പൊറോട്ടയ്ക്ക് ബേസിക്കലി നാണക്കേടാണ്, പൊറോട്ട ചാറ് മാത്രമാണ് ഇവൻ കഴിക്കുന്നത്. ചേട്ടാ അതാണ് ചേട്ടാ അതിന്റെ ഫീൽ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ടേബിൾ ഇട്ടിട്ട് അവിടെ ചെന്നിട്ട് ടേക്ക് അവേ റെസ്റ്റോറൻ്റ് ആണ് അവിടെ ചെന്ന്, യു മസ്റ്റ് ഹവ് ഹേർഡ് ദ വോയിസസ് ഗൈസ്. അവിടെ ചെന്നിട്ട് ഭയങ്കര അലമ്പാക്കി ഇങ്ങനെ ഫുൾ അവിടെ ചാറൊക്കെ ആയിരുന്നു, ഞങ്ങളാണ് ക്ലീൻ ചെയ്തെന്നൊക്കെ പറഞ്ഞു. ദാറ്റ് വാസ് വെരി എംബാസിങ് ഫോർ മീ ടു ഹിയർ. അപ്പോൾ അങ്ങനെ നാറ്റിച്ചു, ശരിക്കും നാറ്റിച്ച് അളിയൻ ഡിന്നറും കൊണ്ട് വന്നത് പിറ്റേ ദിവസം രാവിലെ 3 മണിക്ക് 4 മണിക്കാണ്.
3:30 വന്നവന്റെ പ്രൂഫ് ഇവിടെ ഉണ്ട്. പുള്ളി വന്ന് ഇവിടെ വീടിന്റെ വാതിൽക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതും ഇവിടെ വാതിൽക്ക് തിണ്ണയില് ഞങ്ങളുടെ പട്ടി മൂച്ചിയുടെ അപ്പുറത്ത് കിടന്ന് ഉറങ്ങിയതും അവനെ ഞങ്ങളുടെ വീട്ടിനകത്ത് കയറ്റാനുള്ള കാര്യം ആ മൂച്ചി കടിക്കും ആ പട്ടി മനുഷ്യനെ കടിക്കുന്ന പട്ടിയാണ്. അതെ, പുറത്ത് കിടക്കട്ടെ എന്ന് വിചാരിച്ചു ആദ്യം. അത് കഴിഞ്ഞിട്ട് ആ പട്ടി എങ്ങാനും കടിച്ച് ഇവനുമെല്ലാം പറ്റി ഞങ്ങൾ പിന്നെ ചുവന്നുകൊണ്ട് പോകണമെന്ന് ഓർത്ത് മാത്രമാണ് അന്ന് രാത്രി പുള്ളിനെ വീട്ടിൽ കയറ്റിയത്. ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു. അന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഫൈനൽ ഡിസിഷൻ, ഈ വ്യക്തി ഞങ്ങളുടെ കൂടെ ഇനി വർക്ക് ചെയ്യുന്നില്ല എന്ന് അന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ്. ആൻഡ് അന്ന് 10,000 രൂപ തരാന്ന് പറഞ്ഞ ആള് 10,000 രൂപ പോയിട്ട് 5 പൈസ പോലും ഞങ്ങൾക്ക് അന്ന് തന്നിട്ടില്ല. 500 രൂപ പോലും തന്നിട്ടില്ല. ഒന്ന് 5 പൈസ 5 പൈസ 500 രൂപയേക്കാളും കുറവാടാ. ആരോ ഫ്രണ്ട് അയക്കും പൈസ അയക്കും പറഞ്ഞ് ഞാൻ വിശ്വസിച്ച് പോയി ബസ് കേട്ടിട്ടു. ഗൗരി അത്ര പ്രാവശ്യം പറഞ്ഞു പൈസ കേട്ടിട്ട് അവനെ ഈ വീട്ടിന് പുറത്താക്കിയാ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല ഇത്രയും അഡ്വാൻസ് മേടിച്ചതല്ലേ ഉറപ്പായിട്ട് തരുന്നു, ഐ ട്രസ്റ്റഡും. സോ അവനെ കൊണ്ടാക്കി കൊണ്ടാക്കിയിട്ട് അത് കിട്ടിയില്ല. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നു, ഹി ഓർഡേഴ്സ് 29,143 rupees ആൻഡ് ഇവനെ ഇപ്പൊ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പൈസ കൊടുക്കാണ്ട് ഈ ഫോൺ കൊണ്ട് എവിടെയെങ്കിലും മുങ്ങുപോകുന്ന ഭയങ്കര പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് ഞങ്ങൾ മിണ്ടിയില്ല, പൈസ കിട്ടിയിട്ട് ഇവനെ ഇറക്കി വിടാന്നുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ പിന്നെ മനസ്സിലായി അത് നടക്കൂല എന്ന് മനസ്സിലായി. കാരണം അത് കഴിഞ്ഞിട്ട് അടുത്ത ഡീഫമേഷൻ ആണ്, മേജർ ഡീഫമേ. അത് പറയണോടോ? ഇപ്പൊ നമ്മുടെ മറ്റേ ആർട്ടിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് കൊളവാക്കിയത് അതിപ്പോഴാണ്, അത് വേറെ സെക്ഷൻ ആണോ? ഞങ്ങൾ ഭയങ്കര സെക്ഷൻ സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിന് മാത്രമുണ്ട് മൊത്തം കൺഫ്യൂഷൻ. അപ്പൊ ഈ ഫയറിംഗിന് മുന്നേ ഉള്ള വേറൊരു മേജർ സംഭവം, എന്റെ പേരും പറഞ്ഞിട്ട് ഒരു ആർട്ടിസ്റ്റിന് അടുത്ത് പോയി, ഒരു ആർട്ടിസ്റ്റ് എന്റെ മാനേജർ ആണ് എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞൊരു ആർട്ടിസ്റ്റിന് അടുത്ത് പോയി, പുള്ളിയുടെ വീട്ടിൽ പോയി കുപ്പിയും കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് കുടിച്ച് അവസാനം ഇവനെ അവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി അങ്ങേര് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അങ്ങേരുടെ ഒരു ഫ്രണ്ടിനെ വേറൊരു സ്ഥലത്ത് നിന്ന് വിട്ട് ഇവനെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്വന്തം വീട്ടിൽ നിന്ന് പൊക്കി ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വരേണ്ടി വന്നു. Yeah, but he has a totally different story, guys, for this. We heard that when we video called him to fire him, we heard that part also and we were so confused and we got manipulated, but still we fired him. അതായത് എന്ത് കഥ നമ്മൾ പറഞ്ഞാലും, എത്ര നല്ല കഥ നമ്മൾ ഏറ്റവും വിശ്വസ്തനായ ആളെ നമ്മുടെ അടുത്ത് പറഞ്ഞാലും ഇദ്ദേഹം അതിനെ വെല്ലുന്ന ഒരു കാലക്കൻ സ്ക്രിപ്റ്റും കൊണ്ടുവരും. പക്ഷേ ഈ ആർട്ടിസ്റ്റ് മാത്രം പറഞ്ഞത്, സോ ആഫ്റ്റർ ദ വീഡിയോ കോൾ വി വോണ്ടഡ് ടു റിയലി വെരിഫൈ ബിക്കോസ് വി റിയലി ട്രസ്റ്റഡ് ദിസ് ഫൂൾ അറ്റ് ദ ടൈം. And we actually called this artist's friends also and checked because 4-5 people were in the apartment and checked is this really true. Ellar ningal ellarum kandana ororo aalu vilichu chodichu ellarum parannu same. So 5 people are telling one story, one guy is telling another story. What should we believe? ഉറപ്പായിട്ടും 5 പീപ്പിൾ പറയാൻ നമ്മൾ വിശ്വസിക്കുള്ളൂ, അങ്ങനെയല്ലേ. പക്ഷേ ഇവന്റെ കാര്യത്തിൽ മാത്രം എല്ലാവരും കൂടി ഇവനെ കൂട്ടിയിട്ട് ആക്രമിക്കാന്ന് പറയും. ഇവനെ മാത്രം എന്തിനാണ് എല്ലാവരും ഇവനെ കൂട്ടിയിട്ട് ആക്രമിക്കുന്നത്? ആരാടോ ഇവൻ? Then he is saying May 3rd, കുറെ നാൾ ഞാൻ അവന്റെ പുറകിൽ പൈസ ചോദിച്ചു 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 ഐ സ്റ്റാർട്ടഡ് ടു റിയലി അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഹിസ് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ. കാരണം എന്റെ അടുത്ത് ഒരാൾ ഈ ഡേറ്റ് എന്ന് ഈ പൈസ തരാൻ പറഞ്ഞിട്ട് തന്നില്ലെങ്കിൽ അവൻ ആ പൈസക്ക് തരുന്ന വാല്യൂ ആണ് ഞാൻ അവന് തരുന്നത്. അപ്പോൾ ആ പൈസയ്ക്ക് അവൻ വാല്യൂ തന്നില്ല, പൈസ ഇങ്ങനെ സ്റ്റോറിയിൽ ഷിട്ടിന് എറിയുവാണല്ലോ. ഒരു സ്റ്റോറി ഉണ്ടല്ലോ, മണി ഷിട്ട് എന്നൊക്കെ പറഞ്ഞ പുള്ളി എടുത്ത് എറിയുന്ന അവന്റെ മണിയല്ല. ഹി ഡസന്റ് നോ ടു മേക്ക് മണി എനിവേ. അതൊക്കെ നോ അല്ലടാ, അവന് മടിയാടാ, വയ്യാത്തോണ്ടോ, വേർപ്പിന്റെ അസുഖങ്ങളുണ്ടോ, കുഴപ്പമില്ല. അത് വന്നിട്ട് ഹി സെഡ് May 3rd ന് മുന്നേ ഉറപ്പായിട്ട് സെറ്റിൽ ചെയ്യാം. ഞാൻ അവനെ ഫോഴ്സ് ചെയ്ത് ഒരു ഡേറ്റ് പറയാൻ വെച്ച് ഭയങ്കരമായിട്ട് ഫോൺ തിരിച്ചെടുക്കുന്നു ത്രെട്ടൻ ചെയ്ത് എങ്ങനെയോ May 3rd ഹി സെറ്റിൽ 29,143 rupees തന്നിട്ടില്ല. ഞാൻ പറയുന്നത് 29,000 സെറ്റിൽ ചെയ്തു, 29,000-ൽ 20,000 കെയിം ഫ്രം സം അദർ അക്കൗണ്ട്, എ പേഴ്സൺസ് അക്കൗണ്ട്, ഒരു പെൺകുട്ടിയുടെ അക്കൗണ്ട് എന്നാണ് 20,000 രൂപ ഇട്ടിരിക്കുന്നത്. നോ ദിസ് 20,000 ഫ്രം ദാറ്റ് അക്കൗണ്ട് കെയിം, 9,000 വി ഡോണ്ട് നോ ഹൂസ് അക്കൗണ്ട്, ഇറ്റ് വാസ് എ ബാങ്ക് സ്ക്രീൻഷോട്ട്. എവിടെന്ന് വന്നു? ഓക്കേ, വേറെ ആരെയോ പറ്റിച്ചു ഇവൻ സെറ്റിൽ ചെയ്തു. ലാസ്റ്റ് അവൻ വീഡിയോയിൽ പറഞ്ഞത് അതാണ്, ഞാൻ സെറ്റിൽ ചെയ്തു. ഹീ ഡിഡ്ന്റ് സെറ്റിൽ, ദിസ് ലേഡി ഫ്രം ബാംഗ്ലൂർ ഹാസ് സെറ്റിൽഡ് മീ 20,000 ആൻഡ് 9,000. അവർ എപ്പോഴും പറ്റിച്ചുകൊണ്ടിരിപ്പുണ്ടോ? സ്വാഭാവികം. കഴിഞ്ഞില്ല, ആ സെക്ഷൻ കഴിഞ്ഞ അടുത്ത സെക്ഷനിലേക്ക് പോകും. ദിസ് ഈസ് ദ ഹോൾ സ്റ്റോറി ബിഹൈൻഡ് ഹിം ഗെറ്റിംഗ് ഫയർഡ്. പുള്ളിനെ ഫയർ ചെയ്തതിനെ മാത്രമുള്ള ഒരു കഥയാണത്. അപ്പം നമ്മൾ അടുത്ത കഴിഞ്ഞോണ പുള്ളി ഇട്ട ഒരു വീഡിയോ ഇന്നലെ രാവിലെ അദ്ദേഹം ഇന്നൊരു ലൈവ് ആരംഭിക്കണം. അതൊക്കെ ഇല്ല, ഇത് ലൈവ് എത്ര നേരം പോകും? അതിന് മുകളിൽ തീർക്കാൻ മാക്സിമം ഞാൻ നോക്കാം. അപ്പം അടുത്തത് ഇന്നലെ പുള്ളി ഒരു വളരെ വളരെ ഞാൻ തെറ്റ് ചെയ്യും, എല്ലാവർക്കാണെങ്കിലും തെറ്റ് പറ്റുന്നത് തെറ്റ് ഞാൻ അംഗീകരിക്കും, എനിക്ക് 4 പേർക്കേ പൈസ കൊടുക്കാനുള്ളൂ, 22 വയസ്സുള്ള അപ്പോൾ ദുബായ് അവിടെ ആൾ ചുമ്മാ എന്നെ പിടിച്ച് ജയിലിലിട്ടു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷോക്ക് അടിക്കണുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിലെനിക്ക് ഒരു 13 മിനിറ്റേ ഉള്ളൂ ആ ലൈവ്, പക്ഷേ അതിലെനിക്കൊരു 32 സംശയം വന്നു. അപ്പോൾ എനിക്കതൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ്, നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ അതെനിക്കറിയില്ല എന്തോ അടയത്, എനിക്കിപ്പോ നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആ ഫസ്റ്റ് അഡ്രസ്. യെസ്, അഡ്രസ്. അപ്പൊ ഇത് ഞാൻ ഇതെന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല്, ഇദ്ദേഹം
എനിക്ക് ഇദ്ദേഹം നേരിട്ടൊന്ന് ലൈവിൽ വന്ന് ഞാൻ ചോദിക്കണമെന്നുണ്ടായിരുന്നു, എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് എനിക്ക് ചോദിക്കണം. കാരണം ഒന്നുമില്ല, നേരിട്ട് പോയിട്ട് കുറച്ച് മധുരമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. ഇത്ര നാൾ മാറി ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ വിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കഷ്ടപ്പെട്ടതല്ലേ, അപ്പം കുറച്ച് സ്നേഹത്തോടു കൂടി നല്ല കുറച്ച് ഫുഡൊക്കെ വാങ്ങി കൊടുക്കണം എന്ന് വിചാരിച്ച് ഞാൻ ആള് ലൈവിൽ വരുവാണെങ്കിൽ എനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു, എവിടെയാണ് മോനെ ഉള്ളത്, ബാ ചേച്ചി കുറച്ച് ബിരിയാണിയും കുറച്ച് ലഡുവും ഒക്കെ വാങ്ങിത്തരാം എന്നെനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എവിടെയാണെന്ന് ചോദിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഓഫ് കോഴ്സ് പുള്ളി ഏതെങ്കിലും എനിക്കറിയില്ല, പുള്ളി വീട്ടിലാണെന്നോ പുള്ളി എന്തെങ്കിലും പറയും. അപ്പം എനിക്കുള്ളത് പുള്ളി ഇൻ കേസ് പുള്ളി എനിക്ക് തോന്നുന്നില്ല വീട്ടിലാണെന്ന്, കാരണം ഇന്നലെ പറഞ്ഞ് ഞാൻ ഇവിടെ യാത്ര പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ യാത്ര പോയിട്ട് എൻ്റെ ധൈര്യത്തിലാണ് പുള്ളി പുള്ളിയുടെ വീടിൻ്റെ അഡ്രസ്സ്, പുള്ളിയുടെ കുടുംബം ഇരിക്കുന്ന അഡ്രസ്സ് എടുത്തിട്ട് പുള്ളി ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിക്കായിട്ട് സ്റ്റോർ ഇട്ടിരിക്കാം. ഒന്ന് ആലോചിച്ച് നോക്ക്, വീട്ടിൽ അവരെ കഷ്ടപ്പെട്ടിരിക്കുകയാണ് അവിടെ, അവരെ അവരെയും കൂടി ഇതിലേക്ക് വലിച്ചു വെച്ചോണ്ടിരിക്കുക, വീട്ടുകാരെയും കൂടെ എന്തിനാണ് ഇങ്ങനെയൊക്കെ, പാവങ്ങളല്ലേ അവര്. കുഴപ്പമില്ല, അത് പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. പുള്ളിക്ക് പുള്ളിയുടെ ഒരു വലിയ കഥയുണ്ടാകും പുറകെ, ഉറപ്പായിട്ടും കഥയും കൊണ്ടുവരും. സെക്കൻഡ് 22 വയസ്സുള്ള വ്യക്തിയെ പിടിച്ച് ജയിലിലിട്ടു, 15 ലക്ഷം ആയിരുന്നു അതിന്റെ ഇവന് അടക്കാനുണ്ടായിരുന്നത്. 22 വയസ്സുകാരന്റെ കയ്യിൽ കാണില്ലെന്ന് അറിയാലോ എന്നൊക്കെ പുള്ളി ഭയങ്കര ഒരു ഡയലോഗ് എന്നിട്ടായിരുന്നു. എൻ്റെ അളിയ, ഈ ദുബായ് പോലീസ് അവിടെ എന്തിനാ വെറുതെ ഇരിക്കുകയാണോ? താൻ വല്ല അവലോസുണ്ടേ മോഷ്ടിച്ചതിനല്ലോ പിടിച്ച് ജയിലിലിട്ടത് 22 വയസ്സുകാരനെ? എന്തെങ്കിലും കാര്യം ഉണ്ടാവത്തില്ലേ? താൻ അവിടെ പൈസ പറ്റിച്ചില്ലേ? പൈസ പറ്റിച്ചത് കൊണ്ടല്ലേ നിന്നെ പിടിച്ച് ജയിലിലിട്ടിട്ട് 15 ലക്ഷം രൂപ എടുക്കാൻ പറഞ്ഞത്? എന്തുവാടാ ഇത്? എന്നാ ദുബായ് പോലീസിന് ഇങ്ങനെ ഏടാ, ദുബായ് പോലീസ് വരെ ഇവനെ കോണറിയാൻ വേണ്ടി നടക്കുവാണ് കേട്ടോ, വെറുതെ ഇവന്റെ പുറകെ നടക്കാണ്. എന്തുകൊണ്ടാണ്? അടുത്തത്, ദുബായിൽ നിന്ന് നാട്ടിലെത്തിയിട്ട് ലോക്ക്ഡൗൺ, ഐ വാസ് സ്റ്റക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനിടയ്ക്ക് വിഴുങ്ങിയ ഒരു കഥയുണ്ട്, ഒരു ആർ ജെ ഹണ്ടിന്റെ കഥയുണ്ട്. ഇത് ഈ ആർ ജെ ഹണ്ടിന്റെ കഥ ആ പെർട്ടിക്കുലർ റേഡിയോ ഇടയ്ക്ക് നാട്ടിൽ വന്നത് വിസ അപ്ഡേറ്റ് പണ്ണാന്ന് കമ്പൽസറി വെക്കേഷൻ, കമ്പൽസറി വെക്കേഷൻ ആണ് പുള്ളിയുടെ പുതിയൊരു കഥ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയണ്ട, അത് വീട് അത് കുറെ ഉണ്ടാവും, അതിനൊക്കെ നമ്മൾ നീണ്ടുനീണ്ടു പോകും. അപ്പൊ ഈ ഒരു ആർ ജെ ഹണ്ട് വന്നിട്ടുണ്ട്, കഴിഞ്ഞ വർഷം ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള കേരളത്തിലെ വൺ ഓഫ് ദ ടോപ്പ് ആയിട്ടുള്ള ഒരു ആർ ജെ ഒരു ക്ലബ് ഒരു എഫ് എം ഒരു ആർ ജെ ഹണ്ട് നടത്തിയിട്ടുണ്ട്. അവിടെ പുള്ളി ആർ ജെ ആവാൻ വേണ്ടി ആ ഹണ്ടിൽ ജോയിൻ ചെയ്തിട്ട് അവിടെയുള്ള ഇവന്റെ കൂടെ വന്ന ഈ അനന്തു സുൽജിത്തിന്റെ കൂടെ വന്ന എല്ലാവിടെയും കാശ് വാങ്ങിയിട്ടുണ്ട്. ആ ആർ ജെകളൊക്കെ ഞങ്ങൾക്ക് മെസ്സേജു, പേര് പറയണമെങ്കിൽ സുദേവ് എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. മനുഷ്യന്മാര് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാണ്, ഓരോ രൂപയ്ക്ക് ഒരു വിലയുണ്ട്. അത് പുള്ളി ഭയങ്കര പൈസക്കാരനായാലും ചെയ്തപ്പോഴാണ് വേറെന്തോ ഒരു അക്കൗണ്ടിൽ നിന്ന് എന്റെ അക്കൗണ്ടിലേക്ക് വേറെ ആരോ ഒരാളയച്ച് അത് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇവരെല്ലാവർക്കും സെറ്റിൽ ചെയ്തു. ഓക്കെ, അപ്പൊ ആർ ജെ ഹണ്ടിൽ കുറെ പേരെ പറ്റിച്ചിട്ടുണ്ട്. ആ കഥ പുള്ളി നല്ല സൗകര്യപൂർവ്വം മനോഹരമായിട്ട് വിഴുങ്ങിയിട്ടുണ്ട്. അടുത്തത്, ഓക്കെ, ഫ്രഞ്ച് ടോസ്റ്റിൽ വെച്ചിട്ട് ഡിസംബറിലാണ് ഞങ്ങളെ മീറ്റ് ചെയ്തു, ഡിസംബർ പകുതിയിൽ ഞങ്ങളെ മീറ്റ് ചെയ്തു എന്നാണ് പുള്ളി, ഡിസംബർ പകുതിയിൽ മീറ്റ് ചെയ്തു എന്നാണ് പുള്ളി ഇന്നലെ ക്ലെയിം ചെയ്തിരിക്കുന്നത്. ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട്, ഞാനത് സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്, ജോലിക്ക് കയറിയാൽ എല്ലാം ശരിയാവും. എല്ലാം ശരിയാവും ഞങ്ങൾ അവനോട് പറഞ്ഞു, കൺവിൻസ് ചെയ്തു പറഞ്ഞു. അല്ല, അവൻ നമ്മളോട് പറഞ്ഞു ജോലിക്ക് ശരിയാവും, നമ്മൾ അവൻ നമ്മളോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഷോസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്, ടെൻഷൻ വേണ്ട എന്ന് ഞാൻ അവനോട് പറഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത്. ഇതിവൻ നേരിട്ട് ഇവനീ ലൈവിൽ ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി ഇത് ചോദിക്കണം, ഇതൊക്കെ അങ്ങോട്ട് അവനുള്ള ചോദ്യങ്ങളാണ്. പക്ഷെ പുള്ളിക്ക് അറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉത്തരം പറഞ്ഞ പുള്ളിയുടെ ഞങ്ങൾ ഇവനെ മീറ്റ് ചെയ്ത് നവംബറിലാണ്, ഡിസംബറിലല്ല, നവംബറിലാണ് മീറ്റ് ചെയ്ത്. നിങ്ങൾക്കെല്ലാം 2020 നവംബർ പകുതി എന്ന് പറയുന്നത് കൊറോണ ലെസ്റ്റ് ലോക്ക്ഡൌൺ കഴിഞ്ഞു, എല്ലാം പതുക്കെ നോർമൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഞാൻ ഇവനോട് പറഞ്ഞ അത്ര ഷോസ് ഒക്കെ വരാൻ തുടങ്ങിയെന്ന്. നിങ്ങൾക്കറിയാം എത്ര ഷോസ് നടക്കുന്നുണ്ടെന്ന് ഇവിടെ. ഇത് മനുഷ്യൻ പറ്റിക്കുന്നതിനൊക്കെ ഒരു അതിരില്ലേ, കള്ളം പറഞ്ഞു കുറച്ച് ആലോചിച്ചിട്ട് പറയേ. ഈ പുള്ളി അന്ന് വന്നത് 2.5 ലക്ഷം രൂപ എന്തോ വിലയുള്ള ഒരു ഭയങ്കര ഒരു ബഡാസ് ഒരു കുതിര പോലത്തെ ഒരു വണ്ടിയിലാണ്, ഒരു ബൈക്കിലാണ് വന്നത്. ആ ബൈക്കിൽ വന്നിട്ട് ഒരുത്തൻ അല്ല ഇങ്ങനെ പരാതിയൊക്കെ പറയുന്നവന് അങ്ങനത്തെ ഒരു ബൈക്കിലൊക്കെ വരും. അവൻ ആ ബൈക്ക് വിറ്റാ പുള്ളിക്ക് വീട്ടാലോ ഈ കടോ, അത് വേറെ ആരുടെ ബൈക്ക് ആയിരിക്കും ഇവിടാ. He has lakhs in his account and he makes lakhs. He used to make lakhs from Dubai. ഭയങ്കര ഒരു ലാവിഷ് ലൈഫ് സ്റ്റൈൽ ആണ് പ്രസന്റ് ചെയ്യുന്നത് ഞങ്ങളുടെ മുമ്പിൽ. ഭയങ്കര പണക്കാരനാണ് അവിടെ, അവിടെ ഞങ്ങൾ ഞാൻ ലക്ഷങ്ങൾ ഉണ്ടാക്കുമായിരുന്നു അവിടെ, അങ്ങനെയായിരുന്നു ഞാൻ അവിടെ 14 രാജ്യങ്ങളുടെ സെയിൽസ്മാൻ ആയിരുന്നു സുഹൃത്തുക്കളെ. 14 രാജ്യങ്ങളെയാണ് പുള്ളി ഒരുമിച്ച് ഡീൽ ചെയ്തോണ്ടിരുന്നത്.
അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അവനും ദാരിദ്ര്യവും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. എനിക്ക് പറ്റുന്നില്ലടാ. ശരി ശരി, അടുത്തത്. അപ്പൊ അതൊക്കെയാണ് പുള്ളി ഞങ്ങളോട് പറഞ്ഞത്. അല്ലാണ്ട് എനിക്ക് പൈസ ഇല്ലെന്നോ ഞാൻ ദാരിദ്ര്യത്തിലാണെന്നോ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്നോ ഒന്നും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തിന്റെ ഒരു സാമ്പത്തിക പ്രശ്നവും തീർത്തു കൊടുക്കാന്ന് ഞാൻ ഏറ്റിട്ടില്ല. ഗൗരി കറക്റ്റാ സോന്നതുണ്ട്. സീ, യു ആർ കമ്മിങ് ഫ്രം എ വെരി ലാവിഷ് ബാക്ക്ഗ്രൗണ്ട്. യു ഹാവ് ബീൻ ഏർണിംഗ് എ ലോട്ട് ഇൻ ദുബായ്. പക്ഷേ വാട്ട് ആർട്ടിസ്റ്റ് മാനേജേഴ്സ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. എപ്പോ ഷോ വരും എപ്പോ വരാതെ ഒന്നുമേ തരാ. ഇറ്റ്സ് എ വെരി വെരി അൺസ്റ്റേബിൾ ജോബ്. சில டைம் பத்து ஷோ வரலாம். பத்து ஷோவில் உன் கமிஷன் வந்து 50,000 டு 1 lakh கிட்ட வரலாம். சில டைம் ஒன்றுமே இருக்காது. இப்போ ஒன்றுமே இல்லை. அடுத்த ஒரு 3-4 மாதத்துக்கு அது ஷோ ஒன்றும் வராது. வி ஆர் ஜஸ்ட் கோயிங் டு ஃபோக்கஸ் ஆன் இன்ஸ்டாகிராம் ஃபேஸ்புக். அது ஒன்றும் பிரச்சனை இல்லை சேட்டா. பைசா ஒரு விஷயம் இல்லை சேட்டா. எங்கள் அடுத்து ஒர்க் இன்னதான் எனக்கு பயங்கிறதுன்னு அவ்வளோ சொன்னவன் ஹவு கேன் ஹீ டெல். இப்படியே ஆப்போசிட்டாக லைவ்லலாம் சொன்னால் எப்படா நியாயம்? உன் கூசாதா உள்ள? അർച്ചനയുടെ അടുത്ത് ഇദ്ദേഹം പറഞ്ഞത് എന്ന് ഇദ്ദേഹം പറഞ്ഞു എന്ന് ഇദ്ദേഹം പറയുന്നത് അർച്ചന അർച്ചനയും ഇദ്ദേഹവും കണ്ട് ഇവിടുന്ന് വൈബായി എന്നാണ് പറയുന്നത്. വൈബ്, ഓക്കെ. അപ്പൊ വൈബായിട്ട് ഇന്ന് ഞാൻ അർച്ചന ഇദ്ദേഹത്തിന് ഇൻവൈറ്റ് ചെയ്യുവാണ് എന്റെ കൂടെ നിങ്ങളും വരൂ കറങ്ങാൻ വേണ്ടിട്ട് എനിക്കൊരു കമ്പനിക്ക് വേണ്ടിയിട്ട്, കാരണം എനിക്ക് ഒറ്റയ്ക്ക് നടന്ന് മടുത്തു എന്ന് അർച്ചന പറയുന്നു. അർച്ചന പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നു അത് എനിക്കിപ്പം ജോലിക്ക് കയറിയതേ ഉള്ളൂ, എനിക്ക് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഐ എം ഫിനാൻഷ്യലി ബ്രോക്ക് എന്ന് പറഞ്ഞാണ് പറയുന്നത്. അർച്ചനയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അന്ന് അർച്ചനയും അനന്തനും ഒരുമിച്ച് കണ്ട ആളാണ് ഞാൻ. അനന്തുമാണ് അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്തത്. അനന്തുമാണ് അർച്ചന അങ്ങോട്ട് പോയിട്ട്, ചേച്ചി എനിക്ക് ആ കുട്ടിയായിട്ട് ഒരു വൈബ് തോന്നുന്നു, ഞാൻ പതുക്കെ അപ്രോച്ച് ചെയ്തോണ്ടിരിക്കുകയാണ് എന്ന് എൻ്റെ അടുത്ത് ഇവനാണ് വന്ന് പറഞ്ഞത്. എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ അർച്ചന എടുത്ത് ഇദ്ദേഹം പറഞ്ഞത് എന്റെ അടുത്ത് പറഞ്ഞ അതേ കഥയാണ് പറഞ്ഞത്. ദുബായില് ഭയങ്കര ജോലിയാണ്, എനിക്ക് അവിടെ വണ്ടിയുണ്ട്, കാറുണ്ട്, ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് ഇന്റർനാഷണൽ അക്കൗണ്ട് ആയതുകൊണ്ട്, എൻആർഐ അക്കൗണ്ട് ആയതുകൊണ്ട്, എനിക്ക് ഇവിടെ അക്കൗണ്ട് ഇല്ലാത്തത് കൊണ്ടും താങ്കളുടെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് പൈസ എടുക്കാൻ പറ്റത്തില്ല. എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അനന്ത് സുൽജിത്ത് അർച്ചനയോട് പറഞ്ഞത്. ഇതാണ് സംഭവം. ഇതിനപ്പുറം ഞാൻ സോണാ, ഞാൻ ഗണേഷിനോട് ചോദിച്ചിട്ടുണ്ട്. ഐ ആസ്ക്ഡ് ഹിം ഫോർ എ ന്യൂ ഫോൺ ബിക്കോസ് ഐ കുഡ്ണ്ട് ഡു ആർ ജി എൽ വർക്ക് ഓൺ മൈ ഓൾഡ് ഫോൺ, ഇറ്റ് വാസ് ഹാങ്ങിങ്. അതെല്ലാം നമ്പി താണ്ടാ നാ ഉനക്ക് വന്ന് നല്ല പുതു ഫോൺ വാങ്ങി കൊടുത്തേ. അതെല്ലാം ഫുൾ പൈസ നാ പോടില്ല, അതെ പറ്റി അപ്പുറം സോണാ. നമ്പി പുതു ഫോൺ വാങ്ങി കൊടുത്തേ, അതിൽ നീ നേരാമത്തെ ജോലി പണിയാ. ദിസ് ഇസ് വാട്ട് ഐ വോണ്ടഡ് ടു ആസ്ക് ഹിം. ഡിഡ് യു യൂസ് ദാറ്റ് ഫോൺ ലൈക്ക് ഫോർ അവർ ജോബ്? ഡിഡ് യു ഈവൻ ലൈക്ക് മേക്ക് ജസ്റ്റിസ് for us getting you a new phone from our home loan money, not our money? We were paying interest for that money. Did you do justice? I want to ask him, but he didn't do. He was orappa max or micromanagement na avlo na en jeevithathile yaarime micromanage pannadilla. We hired him to relieve our stress and let him do all the job, but avanta poi ella solradhukku I could have done everything by myself. பட் ஏதோ என் ஃபேமிலி தம்பி அப்படி இப்படின்லாம் அடிச்சு கூட்டிட்டான். சரிடா பாவம், பண்றா டெய்லி எவ்வளோ கவுண்ட்லெஸ் டைம்ஸ் யூ ஃபயர்டும் லைக் ஃபயர்ட் அஸ் இன் லைக் ஷவுட்டட் அட் ஹிம். ஸோ ஹி டிட் டூ தட். நெக்ஸ்ட் இந்த வீடியோவில் சொல்றது, இந்த ஃபோன் வாங்குறதுக்கு வந்து கணேஷ் ஏட்டனோடு ஞான் பரஞ்சாயிருந்தும் எந்த ஒரு ஃப்ரெண்டு, இது ஜஸ்ட் க்ளோஸ் டு அர்ச்சனாக்கு பக்கத்தில் சொல்கிறான், எந்த ஒரு ஃப்ரெண்டு 20,000 எனிக்கு தரானுள்ள பைசா அயாள் தந்தும். അപ്പൊ ഞാൻ ആ 20,000 ഗണേഷ് ഏട്ടൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ പറഞ്ഞിട്ട് അതിൽ നിന്ന് 10 രൂപ ഫോണിലേക്ക് മാറ്റി വെച്ചോ, 10 രൂപ ഇതിലേക്ക് വെച്ചോ, ക്യാഷ് ആയിട്ടെടുത്ത് എനിക്ക് എൻ്റെ ഒരു ആവശ്യത്തിന് തന്നോ എന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ച് ആ 10 രൂപ ക്യാഷ് വിത്ഡ്രോ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ചോലിക്കെ പീച്ചേ ഒരു 3 വീഡിയോ ഷൂട്ട് ഒറ്റ ദിവസത്തിൽ ജനുവരി 9 നടന്നായിരുന്നു. ആ 9 നടന്ന ഷൂട്ടിന് വേണ്ടി ഇല്ല ഇവൻ്റെ റെമ്യൂണറേഷൻ, ഇറ്റ്സ് ഇത് 2,000 or 2,500, ഐ എം നോട്ട് ഷുവർ, 12K അല്ലെങ്കിൽ 12,500 ഞാൻ വിഡ്രോ ചെയ്ത് അവൻ്റെ കയ്യിൽ കൊടുത്തതാണ്. ഓക്കെ, ആൻഡ് ദിസ് ഫ്രണ്ട് വിച്ച് ഹി ക്ലെയിംസ് ഇസ് അർച്ചന സിംഗ്. അതായത് ഇപ്പോഴും അനന്തു സുൽജിത്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണിന്റെ 10,000 രൂപ, ആ ഫോൺ വാങ്ങിയതിന്റെ മൊത്തം 38,000 രൂപ, എത്ര ഫോണ്? 38,000 വിലയുള്ള ഫോണാണ് പുള്ളി യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ 28,000 ഗണേഷ് വെങ്കട്ടരമണിയും ആൻഡ് 10,000 രൂപയും നമ്മുടെ അർച്ചന സിംഗ് ആണ് ഇട്ടിരിക്കുന്നത്. അത് അദ്ദേഹം ജാൻ 10th അർച്ചന ഹാസ് സെൻഡ് മീ 20,000 rupees ഓൺ ജിപേ ആൻഡ് all this happened. അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ ഫോണിലെ ഗൂഗിൾ പേയുടെ ആ സംഭവം ഉണ്ട്. അർച്ചന പൈസ അയച്ചു, ഞങ്ങളുടെ കയ്യിൽ ഇപ്പോണ്ട്, ആർക്ക് വേണമെങ്കിലും ചോദിക്കാം, ഞങ്ങൾ തരുന്നതാണ്. ഓക്കേ, ദിസ് ഈസ് ദ ഓക്കേ 7th പോയിന്റ്. ഗൂഗിൾ ഇൻ ദ 8th പോയിന്റ് അർച്ചന കമ്മിറ്റ്മെന്റ് നേ ദോ സൊല്ലിരുന്നു. അർച്ചന കമ്മിറ്റ്മെന്റ്, അർച്ചനയാണ് കമ്മിറ്റ്മെന്റിനെ വന്നേന്ന് പറഞ്ഞു. എന്റെ പൊന്നു മക്കളെ, ഇദ്ദേഹമാണ് എന്റെ അടുത്ത് നിന്ന്, ചേച്ചി എനിക്ക് ഈ കുട്ടിയോട് ഭയങ്കര ഒരു വൈബ് തോന്നുന്നു, ഭാവിയിൽ ഈ ഐ കൻ സീ എ ഫ്യൂച്ചർ വിത്ത് ഹർ.
യു നോ ഞങ്ങൾ ഭയങ്കര വൈബാണ്, ഐ കൻ സീ എ ഫ്യൂച്ചർ വിത്ത് ഹെർ. ചേച്ചിക്കും ചേട്ടനും ഓക്കെ ആണെങ്കിൽ അങ്ങനെ ചേച്ചിക്കും ചേട്ടനും ഇത് ഓക്കെ ആണോ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹമാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചത്. ഇദ്ദേഹമാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ് ആദ്യം ഇറങ്ങിയത്, അർച്ചന അല്ല. ഇതൊക്കെ മുന്നേ, ഇത് മാസങ്ങൾക്ക് മുന്നേ വി ആർ വിരോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ പുതുതായിട്ടൊരു എനിക്ക് കമ്മിറ്റ്മെന്റ് പേടിയാണ്, അതുകൊണ്ട് ഞാനെല്ലാം ഭയങ്കര എനിക്ക് പേടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതാണ് സംഭവിച്ചത്. ഞാൻ ഒരു പെൺകുട്ടിയുടെ കൂടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടപ്പോഴേക്കും അർച്ചന ഈ പെൺകുട്ടി അജിറ്റേറ്റഡ് ആയി എന്ന് പറഞ്ഞു. എടോ അർച്ചന അജിറ്റേറ്റഡ് ആയത് അതുകൊണ്ടല്ല, അവളുടെ കാശ് തിരിച്ചു കൊടുക്കാനിട്ടാണ്, അവളുടെ ഇന്ന് പൈസ ഇങ്ങനെ പുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് അവളുടെ കയ്യിൽ നിന്ന് കാശ് ഇത്രയും വാങ്ങിക്കൂട്ടിയിട്ട് അത് തിരിച്ചു കൊടുക്കാതെ വന്നപ്പോഴാണ് പുള്ളിക്കാരി അജിറ്റേറ്റ് ആയത്. അതെന്തുകൊണ്ട് നീ പറയുന്നില്ല? ബിക്കോസ് യു ആർ നോട്ട് റിട്ടേണിംഗ് ഹർ മണി. ഓക്കെ അത് കഴിഞ്ഞു. ഓക്കെ പ്രോപ്പർ ഞാൻ ഏറ്റെടുത്തു അർച്ചനയുടെ കേസ്, ഞാൻ ഏറ്റെടുത്തു, ഞാൻ ക്ലോഷർ കൊടുക്കാൻ എന്റെ പൊന്നും ഞാൻ എനിക്ക് സമയമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ടെൽ യു വെൻ ദിസ് വാസ്. ദിസ് വാസ് ബിഫോർ വാലന്റൈൻസ് ഡേ, ഫെബ്രുവരി 13th എന്നോ വി വർ ഇൻ FM ഓഫീസ്ക്ക് കീഴായിരുന്നു. വി ബോത്ത് ഹാഡ് ഗിവൻ എൻ ഇന്റർവ്യൂ ടു വൺ RJ റെഡ് FM നനക്കാ. അവിടെ തന്നിട്ട് താഴെ ഇറന്നപ്പോഴാണ് ഈ അർച്ചന വിളിച്ചതൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ ഉത്തരവാദിത്തമല്ല, ഐ വിൽ ജസ്റ്റ് ടെൽ ഹിം. ഇപ്പൊ ഇവൻ ഇങ്ങനെ ഭയങ്കര മാനിപ്പുലേറ്റിംഗ് ആണ്, ആദ്യം ഭയങ്കര സ്നേഹം, ഭയങ്കര അത് എന്നൊക്കെ പറഞ്ഞ്, ഇപ്പം വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, പൈസ ഇത്രയും കൊടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സീ ഇത് നിങ്ങൾ തമ്മിൽ സോർട്ട് ഔട്ട് ചെയ്യുക, ഐ ടെല്ലും എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യുവാണ് ചെയ്തത് അർച്ചനെ. അല്ലാണ്ട് ഞാൻ ഇത് എന്റെ തലയിലോട്ട് എടുത്തിട്ടില്ല. എനിക്ക് അത് നല്ല പണി. ഞാൻ എന്തിന് ഞാനത് ചെയ്യണം? എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാണ്ടിരിക്കുകയാണ്. അതെ. അടുത്തത് ചേച്ചി സംസാര. ഓക്കെ അടുത്ത് ട്രാവൽ എമൗണ്ട് ബൈ സംസാരിച്ചപ്പോ അർച്ചന ഓക്കെ ആയി. ഷി ജസ്റ്റ് ടോൾഡ് യു ഡീൽ യുവർ ഷിറ്റ് വിത്ത് അനന്ത്, ഡോണ്ട് കം ടു മീ. അതെ. ട്രാവൽ എമൗണ്ട് ബൈ അർച്ചന, അതിനൊരു ക്ലാരിറ്റി. 71,000 എന്ന് പറയുന്ന ഈ അർച്ചനയ്ക്ക് 71,000 രൂപ ഇവന് വേണ്ടി സ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഈ 71,000 രൂപയുടെ ഉള്ളിലാണോ ഞങ്ങളുടെ അക്കൗണ്ടിലേക്കും മറ്റ് പല അക്കൗണ്ടിലേക്കും അർച്ചനെ കൊണ്ട് ഇവൻ അയപ്പിച്ച 20K, 10K, 500 രൂപ, 1,000 രൂപ, 2,000, 2,500, 2,000, 2,000 ഇതെല്ലാത്തിന്റെ ഡേറ്റ് ഓർഡർ ഞാൻ പറയാം കുറച്ച് കഴിഞ്ഞിട്ട്. ഇതെല്ലാം ഉണ്ട്. സോ ഐ ഡോ നോ ഇഫ് ദിസ് കംസ് വിതിൻ ദ 71,000 വിച്ച് ഹി ക്ലെയിംസ് ദാറ്റ് ആ ട്രിപ്പ് ആൻഡ് എക്സ്പെൻസസ് എന്ന് അർച്ചന പറഞ്ഞത് എനിക്കറിയില്ല. അർച്ചനയുടെ ഒരു ഡീറ്റെയിൽ സ്പ്ലിറ്റ് വൈസ് ബില്ലുണ്ട്. സോ വി ആർ നോട്ട് ഷുവർ. അപ്പൊ ഇതിനൊരു ക്ലാരിറ്റി ഞങ്ങൾക്ക് വേണം. എന്തൊക്കെയാണ് ഈ ബില്ല്? ഈ ഇവൻ ഞങ്ങൾക്ക് അയച്ച പൈസ 75 എക്സ്ട്രാ നിൽക്കുന്നതാണോ അതോ 75 ഉള്ളിൽ നിൽക്കുന്നതാണോ എന്ന് മിസ്റ്റർ ബഹുമാനപ്പെട്ട അനന്ദു സുൽത്തിനോട് ചോദിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി ലൈവ് വരുന്നില്ല, അതുകൊണ്ട് ഒഫ്കോഴ്സ് ഈ ചോദ്യമൊക്കെ വരുന്ന അറിയാവുന്നതാണ് പുള്ളി വരാത്തത്. ജോയിൻ ചെയ്തിട്ട് കുറച്ച് നാളേ ആകുന്നുള്ളൂ, എന്റെ കയ്യിൽ ഒരു രൂപയും ഇല്ല എന്ന് പുള്ളി കുറെ ആളുകളോട് പറയുന്നതിന്റെ ഒരു സംഭവം ഉണ്ട്. ഇനി പുള്ളി തന്നെ പറയുന്ന വേറൊരു ഓഡിയോ ഞങ്ങൾ ഇവിടെ കേൾപ്പിക്കാം. ബ്രോക്ക് ആണ്, ഒന്നുമില്ല. ഇപ്പൊ ഷോസ് ഇല്ലാത്തോണ്ട് ഒരു മിനിമം സാലറി 20-25 രൂപ. പക്ഷെ ഷോസ് വന്നു കഴിഞ്ഞാല് ഒരു ഷോയുടെ മേലെ 25,000 രൂപ കിട്ടും. മന്ത്ലി എങ്ങനെ വേണ്ട ഒരു 5 രൂപ കടിക്കാൻ പറ്റും. അങ്ങനെ ഓണായി. എല്ലാരും കേട്ടല്ലോ അല്ലേ, ഇത് ഇദ്ദേഹത്തിന്റെ തന്നെ വോയിസ് ആണ്. 25,000 രൂപ ഞങ്ങൾ മാക്സിമം സാലറി മാസം സാലറി കൊടുത്തോണ്ടിരിക്കുകയാണെന്നാണ് ഈ വ്യക്തി ക്ലെയിം ചെയ്യുന്നത്. അങ്ങനെ ഒരു സാധനം ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷേ ഇത് ഇത് എന്തുവാണ്, ഏതാ സത്യം? നീ തന്നെ പറയുന്നത് ജോലിക്ക് കയറുതേ ഉള്ളൂ, അതുകൊണ്ട് എന്റെ ഈ കാശില്ല എന്ന് പറയുന്നതിന്റെ ഓഡിയോ ഉണ്ട്. He says he is earning 25K. ഈ ഓഡിയോയിൽ കേട്ടത് 20-25,000 ആണ്. പക്ഷെ വേറെ ഒരു മെസ്സേജിൽ കിടപ്പുന്നത് 42,000 ആണ്. വേറെ ഒരു മെസ്സേജിൽ കിടപ്പുന്നത് 50,000 ആണ് സാലറി. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ സാലറിയെ തരുന്നില്ല. ദർ ഇസ് നോ സാലറി. വി ഡോണ്ട് ഗിവ് സാലറി. ഇറ്റ്സ് ഓൾ കമ്മീഷൻ ബേസ്ഡ്. ഞാൻ ഇതെല്ലാം സ്റ്റോറിയിൽ പറഞ്ഞു. പിന്നെ എവിടെ നിന്ന് ഈ സാലറി, എവിടെ നിന്നാണ് ഈ സാലറി വന്നത്? ആ പുള്ളി അത് ഇതൊക്കെ വരുന്ന അറിയാവുന്ന പുള്ളി മനഃപൂർവ്വം അതങ്ങ് ഒഴിവാക്കി വിട്ടു. ഡേറ്റ് മണി വെനാസ് വൈ ഷുഡ് ഐ ഗിവ്. എന്തുവാടെ ഇത്? ആ അതായത് ഈ അർച്ചന ഇന്നലെ ഭയങ്കരമായിട്ട് പറയണം, അർച്ചന ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്ത് ഡേറ്റിന്റെ പൈസ ഒക്കെ ഞാൻ എന്തിനാണ് കൊടുക്കുന്നത്? എടാ നിനക്ക് നാണം ഇല്ല ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്? അപ്പോൾ ഇത് ഇതിനാണ് ഞങ്ങൾ ഓസ് എന്ന് പറയുന്നത്. ഒരാളുടെ കൂടെ പോയിട്ട് ഭക്ഷണവും കഴിച്ച് കുടിച്ച് മാക്സിമം വയറും വീർപ്പിച്ചിട്ട് എന്നിട്ട് അവർ നീ കഴിച്ചതിൻ്റെയും നീ കുടിച്ചതിൻ്റെയും ഭാഗം ചോദിക്കുമ്പോഴേക്കും അതെ അത് ചോദിക്കുമ്പോഴേക്കും അത് കൊടുക്കാൻ പറ്റത്തില്ല. അതിന് ഓസ് എന്നല്ലേ പറയാൻ. 11:47 അത് ഒരു കഥ. പിന്നെ അടുത്തത് സോറിൽ ഒപ്പ് പൊട്ടിങ്ങിരിങ്ങളാ ഇല്ലയാ, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ.
മല്ലു അൺലിസ്റ്റ് 10K വീഡിയോ അത് പുള്ളി ആയാലും എന്തോ സോറി തെറ്റ് പറ്റി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ തീർന്നല്ലോ തെറ്റ് പറ്റി സോറി ആസ് യൂഷ്വൽ ഇല്ലടാ എവ്രിബഡി നോസ് ദാറ്റ് അപ്പം തെറ്റ് പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു പിന്നെ എന്താണെന്ന് കാണിക്കാം അതാണ് പുള്ളിയുടെ ഒരു അവസാനത്തെ അടവാണ് തെറ്റ് പറ്റി സോറി അതോടെ നമ്മളങ്ങ് വിട്ടു ശരി പോട്ടെ അടുത്തത് തിരിച്ച് പൈസ കൊടുത്തു എന്ന് പറയുന്നുണ്ട് അതെ കുറേ പേർക്ക് പുള്ളി പൈസ തിരിച്ചു കൊടുത്തു പുള്ളി പറയുന്നത് ഞങ്ങൾ ഈ പറയുന്ന അലിഗേഷൻസ് ആണ് ഇതിലൊന്നും ഒരു കാര്യമില്ല കുറേ സ്ക്രീൻഷോട്ട്സും കുറേ ഓഡിയോ ക്ലിപ്സൊക്കെ വെച്ചിട്ട് വെറുതെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അല്ല ഈ ഇയാൾ തന്നെ പറയുന്നത് പൈസ ഒക്കെ തിരിച്ചു കൊടുത്തു ആ തെളിവുണ്ടോ കയ്യിൽ താൻ ഇങ്ങോട്ട് തെളിവ് ചോദിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചും തെളിവ് ചോദിക്കും വെല്ലവരുടെ അക്കൗണ്ട് എന്നല്ല ഏതെങ്കിലും സ്വന്തം അക്കൗണ്ടിൽ നിന്ന് താൻ പൈസ തിരിച്ചിട്ടതായിട്ട് എന്തെങ്കിലും തെളിവ് തൻ്റെ കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ കൊണ്ടുവാ ഓക്കെ അടുത്തത് ഓക്കെ അവന് ഫോളോവേഴ്സ് കൂടുവാണ് അവന് ഫോളോവേഴ്സ് കൂടി ഞങ്ങൾക്ക് ഒന്നുമില്ല അവന്റെ ഫോളോവേഴ്സ് അല്ല ഞങ്ങളുടെ പ്രശ്നം അവന് ഫോളോവേഴ്സ് കൂടുവോ കുറയോ അവന് മറ്റേ വല്ല അവാർഡും ഓസ്കർ അവാർഡ് കിട്ടുവോ എന്താണെന്ന് നടന്നോട്ടെ പുള്ളി പൈസയുടെ വെയിൽ ആളുകളെ പറ്റിക്കരുത് അത്രേ ഞങ്ങൾക്കുള്ളൂ അടുത്തത് ഞാൻ ആരെയും പറഞ്ഞ് പറ്റിച്ചിട്ടില്ല പൈസ വാങ്ങിയിട്ട് എന്റെ പേരും പറഞ്ഞ് എത്ര ജി എൽ ഷൂട്ട് ഗൗരി ലക്ഷ്മിയുടെ വീഡിയോ ഷൂട്ടിന് വേണ്ടിട്ട് ഗൗരി ലക്ഷ്മിയുടെ വീഡിയോ ഷൂട്ടിന് വേണ്ടിയിട്ട് ഒരു ബന്ധമില്ലാത്ത ഒത്തിരി എടുത്ത് പോയിട്ട് ഇപ്പം പൈസ ചോദിക്കുമ്പോഴേക്കും എന്റെ വില നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം എനിക്ക് എന്തൊരു നാണക്കേടാണ് ഒന്ന് ആലോചിച്ചോക്കാം നിങ്ങൾ തന്നെ അതൊന്ന് ഫസ്റ്റ് വൺ അത് വിഷ്ണു ക്യാമറ ഞങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വഴി പരിചയപ്പെട്ട ക്യാമറമാന്റെ അടുത്ത് വരെ ഇവൻ പോയിട്ട് കാശ് വാങ്ങി ഒരു പാവ ഒരു പയ്യൻ അവൻ തുടങ്ങിയതേ ഉള്ളവൻ അവൻ കുറെ വീഡിയോസ് ഒക്കെ ചെയ്തിരിക്കുന്നതാണ് അവന്റെ അടുത്ത് പോയിട്ട് ഇവൻ നൈസ് ആയിട്ട് പൈസ മുക്കി അത് അവൻ ഇന്നലത്തെ വീഡിയോയിൽ വിഷ്ണു എന്ന് പറഞ്ഞത് ബിക്കോസ് വി ഓൾറെഡി പുട്ട് വിഷ്ണു ക്യാമറ സ്റ്റോറി വി എക്സ്പോസ്ഡ് വിഷ്ണു അതുകൊണ്ട് വിഷ്ണു ക്യാമറ ക്യാമറ സമ്മതിപ്പിച്ചു ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ഹി ബോറോഡ് എക്സ് എമൗണ്ട് ബോറോ ചെയ്തിട്ട് 4000 സംതിങ് ബോറോ ചെയ്തു എനിക്ക് പറയാൻ പ്രശ്നമില്ല വിഷ്ണുവിന് പ്രശ്നമില്ല അപ്പോൾ 4000 സംതിങ് എന്തോ ബോറോ ചെയ്തിട്ട് കുറേ പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ട് ഇവനൊന്നും പറയുന്നില്ല ഒന്നും റെസ്പോണ്ട് ചെയ്യില്ല അവസാനം എനിക്കൊരു മെസ്സേജ് വരുവാണ് ചേട്ടാ അന്ന് ജോലി കേൾപ്പിച്ചത് വീഡിയോ ഷൂട്ടിങ്ങിന് നമ്മൾ പേ തന്നിട്ടില്ല ശരിയാണ് ഞങ്ങൾ പേ തന്നിട്ടില്ല ബിക്കോസ് വിഷ്ണു ഞങ്ങളുടെ അടുത്ത് വി ആർ കറക്റ്റ് എമൗണ്ട് പറയാമെന്ന് പറഞ്ഞിട്ട് വി ആർ വെയിറ്റിംഗ് ഫോർ ഹിം ടു ഗെറ്റ് ബാക്ക് അപ്പോൾ വിഷ്ണു ഇന്ന് വിളിച്ചു ഹി നീഡ്സ് പേയ്മെൻറ്റ് ഫോർ ദാറ്റ് വീഡിയോ അപ്പോൾ അതിനൊരു 3500 എന്നാണ് പറയുന്നത് അത് ഓക്കെ ആണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു 3 വീഡിയോ എടുത്തില്ലടാ ഈ ആഡ് ആൻ അസിസ്റ്റൻസ് ഓൾസോ ഇറ്റ്സ് എ വെരി ഡീസൻറ്റ് എമൗണ്ട് വിൽ ഐ സെറ്റിൽ ഇറ്റ് ഓഫ് ഇമ്മീഡിയറ്റ്ലി വിഷ്ണുവിൻ്റെ നമ്പറോ വിഷ്ണുവിൻ്റെ ഫ്രണ്ടിൻ്റെ നമ്പറോ ഞാൻ 3500 അയച്ചു കൊടുത്തു എന്നിട്ട് ഈ വ്യക്തി വിഷ്ണുൻ്റെ അടുത്ത് പറഞ്ഞത് അത് അവൻ വിഷ്ണുൻ്റെ അടുത്ത് കടം വാങ്ങിയ പൈസ ബേസിക്കലി അവന്റെ പേയ്മെന്റ് ആയിരുന്നു അത് വിഷ്ണുവിന്റെ പേയ്മെന്റ് ആയിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഭയങ്കര ട്വിസ്റ്റഡ് ആണ് എനിക്ക് മനസ്സിലാവുന്നില്ല ലൈക് ഹി ലൈഡ് ടു മീ സേയിങ് ദാറ്റ് ഇറ്റ്സ് വിഷ്ണുസ് പേയ്മെന്റ് ബട്ട് ഇറ്റ്സ് ആക്ച്വലി അനന്തൂസ് ലോൺ ടു വിഷ്ണു ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് ആർ ഇൻ ദ സെയിം പേജ് 11:50 അടുത്ത് ഓക്കെ നമുക്ക് കുറച്ചേരും കൂടെ പോവാം ഒരു 6 മിനിറ്റും കൂടെ പോവാം വിഷ്ണു ഇതിന്റെ പരിപാടി നടന്നു ഓക്കെ ഇത് എക്സാക്ട്ലി ഞങ്ങളുടെ ടീമിൽ തന്നെ ചെയ്തതാണ് രജനി കൃഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് ആ പെൺകുട്ടി എഴുതിയ ഒരു റാപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടെന്നും ഞാനത് പാട്ടാക്കാൻ പോവാണെന്നും അടുത്ത വീഡിയോയിൽ ആ കുട്ടീനെ കൊണ്ട് ഞാൻ ചെയ്യിക്കാൻ റെഡിയാണെന്നും എന്ന് ഞാൻ പ്രോമിസ് കൊടുത്തതായിട്ട് ഇദ്ദേഹം രജനി കൃഷ്ണോട് പറഞ്ഞിട്ടുണ്ട് ഞാനിത് അറിഞ്ഞിട്ടില്ല രജനി പൈസ ചോദിച്ചിട്ടുണ്ട് രജനി എന്തോ ഭാഗത്തിന് കാശ് കൊടുത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇത് എന്താ ഞാനിത് അറിഞ്ഞിട്ട് ഞാൻ ഇവൻ എൻ്റെ കൂടെ ഇവൻ എൻ്റെ അടുത്ത് ആയതുകൊണ്ട് സോറി ഇവളെ എനിക്ക് നേരിട്ട് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് എന്താ പറയാ ഇത് അറിയാൻ പറ്റിയത് ഫോട്ടോഗ്രാഫർ എൻക്വയറി എന്ന് പറയുന്നത് മേജർ പബ്ലിക്കേഷൻ ഭയങ്കര മേജർ ആയിട്ടുള്ള കേരളത്തിലും ഒരു ലീഡിംഗ് മാഗസിൻ എന്ന് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി എന്തോ കഷ്ടകാലത്തിന് അവർ ഇവൻ ഈ പറഞ്ഞ അനന്ത സുലിത്തിനെ വിളിച്ചിട്ട് ഇവൻ പറഞ്ഞ ചാർജ് 100,000 രൂപ എന്തായാലും മീറ്റിംഗ് ആണ് നേരിട്ട് ഒരു കഫേയിലിരുന്ന് അപ്പം 100,000 രൂപയാണ് മാഗസിൻ ഷൂട്ടിന് വേണ്ടി ഇയാൾ കോട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് വേണ്ടി കോട്ട് ചെയ്തിട്ട് ഹി ഡിഡ്ന്റ് ഈവൻ ടെൽ അസ് അബൌട്ട് ദിസ് എൻക്വയറി ആൻഡ് ദ എൻക്വയറി പേഴ്സൺ ഹാസ് ഗോട്ടൺ ബാക്ക് ടു അനന്ത് സെയിങ് ഞങ്ങളുടെ ബജറ്റ് അത്രയും ഇല്ല ഇതിനേക്കാളും കുറഞ്ഞ ഒരു ബജറ്റ് ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വി ഡിഡ്ന്റ് നോ അബൌട്ട് ദാറ്റ് ഓൾസോ വി ജസ്റ്റ് റിയലൈസ് 2 days ബാക്ക് വെൻ ദിസ് പേഴ്സൺ കെയിം ഫോർവേഡ് ആൻഡ് ടോൾഡ് അസ് അബൌട്ട് ദിസ് ലോസ്റ്റ് ജോബ് ഓപ്പർച്യൂണിറ്റി ബിക്കോസ് ഓൺലി ബിക്കോസ് ഓഫ് ദിസ് ഗൈ That's the third defamation. അടുത്തത് ഇവൻ കുറേ 2-3 വെഡിങ് ഷോ ചെയ്തിട്ടുണ്ട് 2-3 വെഡിങ് ഷോ ഇവൻ ആ പാട് 2 വെഡിങ് ഷോ ആണ് ചെയ്തത് ഒരു വെഡിങ് ഷോയിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു അവൻ്റെ ഫ്രണ്ടിൻ്റെ വെഡിങ് ആണെന്ന് പറഞ്ഞ്
ഇത് ചെയ്തു. ഇന്നൊരു മറ്റേ വെഡ്ഡിങ് ഷോ ഇറ്റ്സ് ഫ്രം എ വെരി ലീഡിങ് ഇവിടുത്തെ കേരളത്തിലെ ലീഡിങ് ഇവന്റ് കമ്പനിയുടെ ഒരു വെഡ്ഡിങ് ഷോ ആണ്. ആ ഷോയുടെ ആ വെഡ്ഡിങ് കമ്പനീൻ്റെ സിഇഒ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇവൻ്റെ അടുത്ത്, ഹോപ്പിംഗ് ദാറ്റ് ഹീൽ ഗെറ്റ് ഇൻ ടു ഗുഡ് ബോണ്ട് വിത്ത് ഹിം ആൻഡ് ബ്രിങ് അസ് സം ഷോസ്. അങ്ങനെ വന്ന ഈ ഷോ കഴിഞ്ഞിട്ടോ അതിന് മുന്നെയോ ഹീസ് ആക്ച്വലി ഗോൺ ആൻഡ് ആസ്ക് മണി ഫ്രം ദാറ്റ് ഗൈ ആസ് വെൽ. ഹീ ടെക്സ്റ്റഡ് മീ ആൻഡ് ദ സ്ക്രീൻഷോട്ട് ഇസ് ദർ, ഐ ഹാവ് പ്രൂഫ്. ദാറ്റ് പേഴ്സൺ അയാളുടെ അടുത്ത് പൈസ ചോദിച്ചിട്ടുണ്ട്, വിച്ച് ഇസ് അഗെയിൻ എ ബിഗ് എംബാരസ്മെന്റ് ഫോർ നമ്മുടെ വേറെ ക്ലയന്റ്. ക്ലയന്റ് അടുത്ത് പൈസ ചോദിക്കുന്നത് ഷോർട്ട് ആകാം. ക്ലയന്റ് അടുത്ത് പൈസ, അപ്കമിംഗ് ഷോ ആ ക്ലയന്റ് അടുത്ത് പോയിട്ട് പൈസ ചോദിക്കുന്നു, പെട്രോളിൽ നിന്ന് എ ടി എം കാർഡ് വർക്ക് ചെയ്യുന്നില്ലെന്ന് എന്തോ പറഞ്ഞ് പൈസ ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെ ആളുടെ വോയിസ് നോട്ടും ആൾ ഡയറക്ട്ലി ഞങ്ങൾ അപ്രോച്ച് ചെയ്ത് പറഞ്ഞാണ് അതൊക്കെ. പിന്നെ ഈ വെഡ്ഡിംഗ് ഷോ എന്ന് പറയുന്ന അതിന്റെ ഒഫീഷ്യൽ മെയിൽ സ്ക്രീൻഷോട്ട്, ജി എൽ ലൈവിന്റെ ഒഫീഷ്യൽ മെയിൽ മെയിൽസിന്റെ സ്ക്രീൻഷോട്ട്സ് എടുത്തിട്ട് ആളുകൾക്ക് അയച്ചു കൊടുത്തിട്ട് നോക്കൂ, ഞങ്ങൾക്ക് ഒരു ഷോ വരുന്നുണ്ട്, ഇതിന് 80,000 രൂപ കിട്ടും, കംപ്ലീറ്റ് സെറ്റ് ആക്കി തരാം, കംപ്ലീറ്റ് ഞാൻ സെറ്റ് ആക്കി തരാം. അപ്പോൾ ഞങ്ങളുടെ ഒഫീഷ്യൽ മെയിൽ ഉപയോഗിച്ചിട്ട് ആളുകളെ പറ്റിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്റെ വോയിസ് ക്ലിപ്പ്. ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് സുഖമില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു. ഞാൻ അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇവനോട് സംസാരിച്ച, അമ്മയ്ക്ക് എങ്ങനെയുണ്ട് മോനെ, ഓക്കെ ആണെന്നൊക്കെ ചോദിച്ചു. ഞാൻ വിളിച്ചതിന്റെ ഓഡിയോ ക്ലിപ്പ് ഇദ്ദേഹം പൈസ രാജേഷ് എന്നുള്ള ആൾക്ക് പൈസ കൊടുക്കാനുള്ളതാണ് ഇവൻ. അയാൾക്ക് ആ പുള്ളിക്ക് ഈ വോയിസ് മെസ്സേജ് അയച്ചു കൊടുത്തിട്ട് കണ്ടോ ഗൗരി ചേച്ചി, കണ്ടോ ഗൗരി ചേച്ചിയുടെ വോയിസ് മെസ്സേജ് കണ്ടോ, ഗൗരി ചേച്ചി എന്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ വോയിസ് വെച്ചിട്ട് അവൻ അതിന് എക്സ്ക്യൂസ് വാങ്ങി. It's time, D. I think we need to quit this. Okay. 11:54 I, this video will get over in 1 minute. So, we are going to end and save this video. This is part 1. Part 1, part 2, ipo thana start cheyyunnathayirikkum. Okay? Please join part there. Part 2 will be starting Please now. Please join there.